മലയാളം എക്സ്പ്രസിന്റെ ബിഗ് ബീറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ബിഗ് ബീറ്റിൽ ചർച്ച ചെയ്യുന്ന വിഷയം, കഴിഞ്ഞ 21 ദിവസമായി ഒരു മൃതദേഹവുമായി ഒരു കുടുംബം നീതിക്കായി കാത്തിരിക്കുകയാണ്. തങ്ങളുടെ ഗൃഹനാഥന്റെ മരണത്തിന് കാരണമായവരെ അറസ്റ്റ് ചെയ്യാതെ മൃതദേഹം സംസ്കരിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആ കുടുംബം. പത്തനംതിട്ട ചിറ്റാറിൽ വനപാലകർ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോയി പിന്നീട് മരിച്ച നിലയിൽ കാണപ്പെട്ട യുവകർഷകൻ മത്തായിയുടെ മൃതദേഹമാണ് ഈ 21 ദിവസവും പ്രതിഷേധ സൂചകമായി മോർച്ചറിയിൽ തന്നെ ഇരിക്കുന്നത്. നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരിടത്ത് ഇത്തരമൊരു സംഭവം ഒരിക്കലും ഉണ്ടായിക്കൂടാത്തതാണ്. പക്ഷേ അത് സംഭവിച്ചിരിക്കുന്നു. മത്തായിയുടെ മരണത്തിന് പിന്നിലുള്ള ദുരൂഹതകൾ കണ്ടെത്താൻ നമ്മുടെ അന്വേഷണ സംഘത്തിന് ഇനിയും കൃത്യമായി സാധിച്ചിട്ടില്ലേ? കുടുംബം ഈ മൃതദേഹം വച്ച് ഒരു വിലവേശലിന് തയ്യാറെടുക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ഇന്നത്തെ ചർച്ചയിലൂടെ ഉരുത്തിരിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ചർച്ചയിൽ ഒപ്പം ചേരുന്നത് ശ്രീ റെജി മാത്യു മൈലപ്ര. അദ്ദേഹം ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമാണ്. നിയമവിദഗ്ധനായ ശ്രീ എസ് വേണുഗോപാൽ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് അനിൽ തോമസ്, അദ്ദേഹം അവിടെ ഈ മത്തായിയുടെ കുടുംബത്തിന് നീതി ലഭിക്കണം എന്ന ആവശ്യവുമായി സമരരംഗത്തുള്ള ആക്ഷൻ കൗൺസിലിന്റെ നേതാക്കളിൽ ഒരാളാണ്. ശ്രീ പ്രമോൺ മീൻകുഴി, അദ്ദേഹം CPI നേതാവാണ് ചിറ്റാറിലെ. നാലുപേരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോ രണ്ടുപേരാണ് തത്സമയം നമ്മളോടൊപ്പം ഉള്ളത്. മറ്റുള്ളവർ അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ റെജി മാത്യു, ശരിക്കും 21 ദിവസം ആ മൃതദേഹവുമായി കുടുംബം പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോഴും അന്വേഷണ സംഘത്തിന് കൃത്യമായി മത്തായിയുടെ മരണത്തിന് കാരണക്കാരായ ആളുകളെ കണ്ടെത്താൻ സാധിക്കാത്തതാണോ, അതോ കണ്ടെത്തിയിട്ടും അത് പുറത്തേക്ക് കൃത്യമായി വിടാൻ അവർക്ക് മടിയുള്ളത് കൊണ്ടാണോ? ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചിറ്റാറ് കുടപ്പനക്കുളം സെന്റ് മേരീസ് ദേവാലയത്തിലെ ഇടവാങ്ങു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അസോസിയേഷൻ അംഗം കൂടിയായ ശ്രീ PP മത്തായി ഇന്ന് മരിച്ചിട്ട് ഏതാണ്ട് 21 ദിവസം കഴിയുകയാണ്. ഒരു യുവ കർഷകന്, അദ്ദേഹം മരിച്ചിട്ട് ഇത്രയും നാളായിട്ടും അതിന് ഉത്തരവാദപ്പെട്ട ആളുകളെ നിയമത്തിൻ്റെ മുൾമുനയിൽ നിർത്തി നടപടി സ്വീകരിക്കുന്നതിന് പകരം അവരെ സംരക്ഷിക്കുന്നതിനാണ് സർക്കാരും അതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകളും ഇതുവരെയും കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഗുരുതരമായ വീഴ്ചയാണ്. ഹലോ, ഹലോ, കേൾക്കുന്നുണ്ട്? പറഞ്ഞോളൂ, പറഞ്ഞോളൂ. കസ്റ്റഡിയിലുള്ള വ്യക്തിയുടെ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നത് ഏത് വകുപ്പിൻ്റെ ആയാലും, അത് പോലീസ് വകുപ്പിൻ്റെ ആയാലും വനംവകുപ്പിൻ്റെ ആയാലും ഏത് വകുപ്പിൻ്റെ ആയാലും ഉത്തരവാദിത്തമാണ്. കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ ആ ആളിൻ്റെ സംരക്ഷണം കൊടുക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ട മത്തായി അല്ലെങ്കിൽ പൊന്നുവിനെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം അദ്ദേഹം സ്വന്തമായി കിണറ്റിൽ ചാടി മരിച്ചതാണെന്നാണ് വനം വകുപ്പിൻ്റെ കണ്ടെത്തൽ. ഞങ്ങൾ ഒരിക്കലും അത്തരത്തിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, എന്ത് കാരണത്താലാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി ഈ തരത്തിലുള്ള ഒരു കൊലക്കുറ്റത്തിന് സ്ഥിതി ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് ഇത്രയും നാളും ചിന്തിച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെ ഒരു സ്ഥിതി നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും. മത്തായിയുടെ ഭാര്യ ഷീബ, അതുപോലെ തന്നെ രണ്ട് മക്കൾ, അരയ്ക്ക് താഴെ തളർന്ന ഒരു സഹോദരി. ഒരു സഹോദരിയെ വിവാഹം കഴിച്ചെങ്കിലും ഭർത്താവ് മരിച്ചുപോയി, അവരുടെ രണ്ട് മക്കളുമായിട്ട് നിൽക്കുന്നു പ്രായമായ മാതാവ്. ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും മത്തായിയുടെ കൊലപാതകം കഴിഞ്ഞ് 21 ദിവസം കഴിഞ്ഞിട്ടും അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അവരുടെ പേരിൽ ക്രിമിനൽ കേസ് ചാർജ് ചെയ്ത് നടപടി സ്വീകരിക്കുകയും ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ടാണ് മലങ്കര ഓർത്തഡോക്സ് സഭയും പരിശുദ്ധ ബാബാ തിരുമേനിയും ഇടവ മെത്രാപ്പൊലീത്ത തിരുമേനിയും
അതുപോലെ സഭ ഒന്നടങ്കം ആ കുടുംബത്തോടൊപ്പം ഇന്ന് നിലനിൽക്കുന്നത്. ഇതൊരു തെറ്റായ കീഴ്വഴക്കമാണ്. ഞാൻ ചോദിക്കട്ടെ, എന്ത് കുറ്റത്തിനാണ്, ഞാൻ ചോദിച്ചതുപോലെ എന്ത് കുറ്റം ആരോപിച്ചുകൊണ്ടാണ് ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുകയാണെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തതിൻ്റെ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ ആ ഭവനത്തിലുള്ള ആളുകൾക്ക് എഴുതി കൊടുക്കണ്ടേ? അങ്ങനെ ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ലല്ലോ. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് വനംവകുപ്പ് ഇതുവരെയും നമ്മോട് അറിയിച്ചിട്ടുള്ളത്. മാധ്യമങ്ങളോട് അറിയിക്കുന്നതും പരസ്പര വിരുദ്ധമായിട്ടുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. 28-ാം തീയതി മത്തായി മരിച്ചു. 29-ാം തീയതി റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഫോറസ്റ്റ് എഴുതി ഡിപ്പാർട്ട്മെൻ്റ് എഴുതി കൊടുത്തിരിക്കുന്നത് ഇന്ന കാര്യങ്ങൾ ആരോപിച്ച് ഞങ്ങൾ മത്തായിയെ കസ്റ്റഡിയിൽ എടുത്തു എന്നാണ്. 29-ാം തീയതിയാണ്, 28-ാം തീയതി മത്തായി മരിച്ചു. ഇതൊരു പരസ്പര വിരുദ്ധമായ കാര്യമാണ്. ആരൊക്കെയോ ഇതിൻ്റെ പുറകിൽ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഇതുവരെയും പോലീസ് വകുപ്പും വനം വകുപ്പും നടപടി സ്വീകരിച്ചെന്നുള്ളത് 100% സഭ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു. മത്തായിക്കും മത്തായിയുടെ കുടുംബത്തിനും നീതി ലഭിക്കണം. ആരോരുമില്ലാത്ത ആ കുടുംബത്തെ രക്ഷിക്കണം. യാതൊരു കുറ്റവുമില്ലാത്ത ആ കുടുംബത്തെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി ഏതറ്റം വരെയും നീതി ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ മത്തായിയുടെ കുടുംബത്തോടൊപ്പം മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. യെസ്, പ്രമോൻ ഉണ്ട്. പ്രമോൻ, ശരിക്കും ഈ മത്തായിയുടെ കുടുംബത്തിന് നീതി വേണം എന്നവർ ആവശ്യപ്പെടുന്നതിൽ അവർ തെറ്റു പറയാനാകില്ല. കാരണം അനധികൃതമായിട്ടാണ് കസ്റ്റഡിയിൽ എടുത്തത് എന്ന് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ തന്നെ അവരുടെ അന്വേഷണത്തിൽ, ഇന്റേണൽ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. പോലീസ് പറയുന്നതും അങ്ങനെ തന്നെയാണ്. മോചന തട്ടിക്കൊണ്ടുപോകുന്ന ഗണത്തിലാണ് ആ കസ്റ്റഡിയിൽ എടുപ്പിനെ പെടുത്തിയിരിക്കുന്നത്. മോചന ദ്രവ്യം ആവശ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പിന്നെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് ആ FIR അവർ പോലീസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്വാഭാവികമായി ആ കുടുംബം ആവശ്യപ്പെടുന്ന സാമാന്യമായ ഒരു നീതിയാണത്. തങ്ങളുടെ കുടുംബനാഥന്റെ മരണത്തിന് കാരണക്കാരായവരെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളത്. എന്തുകൊണ്ട് അത് പോലീസിന് കഴിയുന്നില്ല എന്നുള്ളത് സ്വാഭാവികമായി ഭരണകക്ഷിക്ക് നേരെയുള്ള ഒരു ചോദ്യമായി ഉയർന്നാൽ അതിനെയും കുറ്റം പറയാനാകില്ല. ഞാൻ ഇതിന് പറയുന്നതിന് ഒരു കാരണം ശ്രീ റെജി മാത്യു നേരത്തെ ചൂണ്ടിക്കാട്ടി, കസ്റ്റഡിയിൽ ഒരു മരണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി നമ്മളുടെ സിസ്റ്റത്തിന് ഒരു ഇടപെടൽ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ ഇരുന്ന് ഒരു പ്രതി തൂങ്ങി മരിക്കുന്നു. അവിടെ ആ തരത്തിൽ വലിയ അന്വേഷണം വേണമെന്നുള്ള രീതിയിൽ ഇടപെടൽ ഉണ്ടാകുന്നു, അന്വേഷിക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്നു. അത്തരത്തിലൊരു ജാഗ്രത ആ വിഷയത്തിൽ ഉണ്ടാകും, സ്വാഭാവികമാണ്. ഇവിടെ ഇത്തരം കാര്യങ്ങൾ, ഈ കസ്റ്റഡി പോലും ശരിയായ രീതിയിലല്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുമ്പോൾ പോലും ആ രീതിയിൽ, സമഗ്രമായ രീതിയിൽ, ശരിയായ രീതിയിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ എന്നുള്ള സംശയത്തിന്റെ പ്രതീകമാണ് 21 ദിവസമായി അവിടെ ആ ആശുപത്രി മോർച്ചലിൽ ഇരിക്കുന്ന മത്തായിയുടെ മൃതദേഹം. നമസ്കാരം. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് നടക്കേണ്ടാത്ത ഒരു കാര്യമാണ് നടന്നിട്ടുള്ളത്. എങ്കിൽ പോലും ഇപ്പോൾ സർക്കാർ ഇതിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ തന്നെ ഗവൺമെന്റ് എന്താണോ ചെയ്യേണ്ടത്, പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തി ആളുകളെ അത് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരുന്നു. അതിന് പിന്നീട് അന്വേഷണം ഡെപ്യൂട്ടിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി അവരെ മാറ്റി നിർത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം പാർട്ടി എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, അതിനുശേഷം ബഹുമാനപ്പെട്ട CPIയുടെ ജില്ലാ സെക്രട്ടറി AP ജയൻ അദ്ദേഹം മത്തായിയുടെ വീട് സന്ദർശിക്കുകയും ആ വീട്ടിൽ വെച്ച് അവരുടെ കുടുംബാംഗങ്ങളെ കണ്ട് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അതിനുശേഷം നമ്മുടെ മിനിസ്റ്ററെ വിളിച്ച് K Raju സാറിനെ വിളിച്ച് പറയുകയും ഇത് ന്യായമായിട്ടുള്ള കാര്യമാണ്, ഇതിന് നടപടി ഉണ്ടാകണം. അതിനുശേഷമാണ് ഈ രണ്ട് പോലീസുകാർ കൂടി അതിൻ്റെ ചുമതല വഹിച്ച രണ്ട് പോലീസുകാർക്ക് എതിരെ നടപടി സ്വീകരിച്ച് അവരെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ഒരു വികാരം ഉണ്ടായിരിക്കുന്നത് ഇതിൽ സംഘത്തിൽ പോയ ഏത് ചെയ്യണം, അവരെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള വാദമാണ് ആ കുടുംബം. ഇപ്പോൾ ഇതൊരു സർക്കാരിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും കൃത്യമായി കുറ്റക്കാരെന്നുള്ള അവർക്കെതിരെ ഉണ്ടാകും എന്ന് മാത്രമാണ് എനിക്ക് അഭിപ്രായം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോപണം ഉന്നയിക്കാം. ആരോപണം ഉന്നയിക്കുമ്പോൾ അത് നമ്മൾ ഇപ്പൊ തന്നെ നമുക്കറിയാം, ഈ 19-ലെ നമ്മുടെ DYSP എന്ന് പറഞ്ഞാല് കൂടത്തായ പോലുള്ള കൃത്യമായ രീതിയിൽ തെളിവുകളോടുകൂടി കാര്യങ്ങൾ അന്വേഷിച്ച് കൊണ്ടുവന്ന ഒരു സാറാണ് ഇപ്പോഴത്തെ നമ്മുടെ DYSP ആയിട്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെയും നമ്മുടെ ഈ പൊതു സമൂഹത്തെയും നമ്മള്
ഇതിലേക്ക് പറയുന്നത് വെച്ചാൽ അദ്ദേഹം ഒരു ഈ ആയിട്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കേസ് നിഷ്പക്ഷമായ രീതിയിലുള്ള അന്വേഷണം നടത്തി ആരാണോ കുറ്റക്കാര് അവരെ നടപടി. നമ്മളിപ്പം പാർട്ടി എന്ന രീതിയിൽ ഒരു പാർട്ടി പ്രതിനിധി എന്ന രീതിയിൽ നിൽക്കുന്ന ആളെന്ന രീതിയിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും എന്നാണ് നമ്മുടെ സ്ഥല എം എൽ എ തന്നെ പറഞ്ഞു. ജിനേഷ് കുമാർ നീക്കുന്നത് ആ കുടുംബത്തിന് നീതി നേടിക്കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്വേഷണ വിധേയമായി ഇത് കുറ്റം ചെയ്ത് തെളിയിക്കപ്പെട്ടാൽ ഒരു രീതിയിലുള്ള സർക്കാരിന്റെ ഭാഗത്തുനിന്നോ പാർട്ടിയുടെ ഭാഗത്തുനിന്നോ എന്ന് വേണ്ടി മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കേൾക്കുമെങ്കിൽ നീതി നേടിക്കൊടുക്കുമെന്ന് എം എൽ എ പറയുന്നു, നീതി നേടിക്കൊടുക്കുമെന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറയുന്നു, നീതി നേടിക്കൊടുക്കുമെന്ന് മന്ത്രി പറയുന്നു, മന്ത്രി ചർച്ച നടത്തുന്നു. 21 ദിവസമായി മൃതദേഹം മോർച്ചലിൽ ഇരിക്കുകയാണ്. അതാണ് പ്രശ്നം. നീതി നേടിക്കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഈ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായിട്ട് പോലും നല്ല അന്വേഷണം പ്രമോൺ പറയുന്നു, അതും അതും അംഗീകരിക്കുന്നു. ശരി, ഞാൻ സംവദിക്കുന്നു. പക്ഷെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പം ജന പൊതുജനം അല്ലെ പബ്ലിക് എല്ലാവരും ഒരുപോലെ പറയുന്ന അവര് കുറ്റക്കാരാ പറയുമ്പോൾ നമുക്കൊരു ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് അത് നിയമം എന്താണോ ആ രീതിയിൽ അന്വേഷണം നടക്കുന്നു. നമുക്ക് പുറത്ത് ആർക്ക് എന്ത് സംസാരിക്കും പറയാം, അതങ്ങനാണ് പോലും. ഇപ്പൊ തന്നെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും ഓരോ കുറത്തിന്റെ പുറത്ത് പറയുന്ന രീതിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇൻസിഡന്റ് നടന്നാലും അതിനൊരു നിയമവശമുണ്ട്, അതിനൊരു നിയമക്രമങ്ങളുണ്ട്. അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും 21 ദിവസം ദുഃഖമുണ്ട്, ആ കാര്യത്തിൽ വളരെയധികം ദുഃഖമുണ്ട്. ആ കുടുംബത്തിൽ നമ്മൾ മുത്തായിയുടെ കുടുംബത്തോട് നമ്മൾ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. പക്ഷെങ്കിൽ പിന്നെ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന നിയമ നടപടി അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനി എന്താണോ റിപ്പോർട്ട് വരുന്നതിന്റെ അനുസരിച്ച് കോടതി 23-ാം തീയതി എന്റെ റിപ്പോർട്ട്, അപ്പൊ ഇനി എന്താണോ കോടതി പറയുന്നത് അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട് വരുന്നത് അത് തീർച്ചയായിട്ടും അതിനെതിരെയുള്ള നടപടി ആരാന്ന് പറഞ്ഞാലും അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും സർക്കാരും സ്വീകരിക്കത്തില്ല. ഉറപ്പായിട്ടും കുറ്റം ചെയ്തിട്ടുണ്ട്, ശിക്ഷിക്കപ്പെടുമെന്ന് മാത്രമാണ് എനിക്ക് ഈ മീറ്റിലൂടെ പറയാൻ. അതാണ് അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ ഉണ്ട്. നമുക്ക് ഈ 21 ദിവസമായി മൃതദേഹം വച്ച് അവരുടെ കുടുംബം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, തങ്ങളുടെ ഗൃഹനാഥന്റെ മരണത്തിന് ഉത്തരവാദികളായ ആളുകളെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. കോടതിയിൽ ഒരു ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചു. അതിനകത്ത് ഈ പറയുന്നത് പോലെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്, തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ടതിന് കേസെടുത്തിട്ടുണ്ട്, അങ്ങനെ ഗുരുതരങ്ങളായ ഒരുപാട് ആരോപണങ്ങളുണ്ട്. അങ്ങനെ ആരോപണങ്ങൾ ഉള്ളപ്പോൾ പോലും അവരെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് എന്ത് എന്നുള്ള ഒരു ചോദ്യമാണ്. അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അവർ പറയുന്നത് പിന്നീട് കോടതിയിൽ പോകുമ്പോൾ ഈ മൊഴികളിൽ മാറ്റമുണ്ടായി, അത് രക്ഷപ്പെട്ടു പോകാനിടയാകരുത്, അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണത്തിനാണ് ഞങ്ങൾ വഴിതെളിച്ചുകൊണ്ടിരിക്കുന്നത്, പഴുതുകൾ അടച്ചുള്ള ഒരു കുറ്റപത്രം നൽകണം എന്നുള്ളത് കൊണ്ടാണ് അന്വേഷണം അങ്ങനെ നടത്തുന്നത്. കാരണം ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് ഈ അന്വേഷണം ഈ മരണവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സമഗ്രമായ വഴി തേടുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ ഉള്ള ഒരു അവസരത്തിൽ അന്വേഷണം നേരായ ദിശയിൽ പോകുമ്പോൾ ഒരു കുടുംബം ഇത്തരത്തിൽ ആ മൃതദേഹം വച്ചൊരു പിടിവാശി നടത്തണമോ എന്നുള്ള ചോദ്യം ഉയർത്തുന്നുണ്ട് അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ. ഈ കേസിലെ ഫോറസ്റ്റ് കേസിലെ ഒരു പ്രതി കസ്റ്റഡി എടുക്കുമ്പോൾ ആദ്യം അവർ ചെയ്യുന്നത് ഒആർ എന്ന് പറയുന്ന ഒറിജിനൽ കേസിനേക്കാളായിട്ട് ഒരു ഒആർ, നമ്മൾ പോലീസാണെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യുക, അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒആർ എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരു കേസാണ്. അങ്ങനെ ഒരു കേസ് ഈ കേസിൽ ഈ നമ്മുടെ പി വി തങ്കൻ മത്തായിയെ കസ്റ്റഡി എടുത്തതിൽ ഫോറസ്റ്റ് അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തില്ല. ഒന്ന്, രണ്ട്, ഇവർ പറയുന്ന ആരോപണം ഫോറസ്റ്റ് സ്ഥാപിച്ചിരുന്ന എന്താണ് ക്യാമറയുടെ ഒരു മെമ്മറി പവർ അത് സ്വാഭാവികമായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥര് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളുടെ ഇങ്ങനെ സ്ഥാപിച്ച ഒരു ക്യാമറയുടെ മെമ്മറി കാണാനില്ല, മോഷണം പോയി എന്നൊരു പരാതി ഫോറസ്റ്റ് കൊടുക്കണമായിരുന്നു. അങ്ങനെ ഇവിടെ സംഭവിച്ചില്ല. പിന്നെ മത്തായിയുടെ വീട്ടുകാരും ഇപ്പൊ നേരത്തെ റെജി മാത്യു ഒക്കെ പറഞ്ഞതുപോലെ ഇയാളെ 7 July 2028 കസ്റ്റഡിയിൽ എടുത്തതായി ബന്ധുക്കളും നാട്ടുകാരും സാക്ഷ്യം പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പ്രതി പിറ്റേ ദിവസം മരിച്ചതായിട്ടും പറയുന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ
ഈ പ്രതി ആരുടെ കസ്റ്റഡിയിൽ ഇരുന്ന് മരിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. പോലീസിന് വളരെ കാര്യമായിട്ട് അറിയാവുന്ന പോലീസ് ഇപ്പോൾ നേരത്തെ പ്രവീൺ പറഞ്ഞതുപോലെ എല്ലാ പഴുതുകളും അടച്ചാണ് അന്വേഷണം നടത്തുന്നു, പ്രതികൾ രക്ഷപ്പെടാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് വെറും അഴകുഴമ്പൻ ന്യായങ്ങളാണെന്ന് മാത്രമേ എനിക്ക് ഈ കേസ് പറയാമുള്ളൂ. കാരണം ഈ മത്തായിയെ സംബന്ധിച്ച് ഞാൻ ഈ എന്നെ ഇത് ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ തന്നെ കോന്നിയിലും പരിസരത്തുള്ള പല ആളുകൾ എൻ്റെ സുഹൃത്തുക്കളെയും വിളിച്ച് ബന്ധപ്പെട്ടപ്പോൾ മത്തായി അത്തരത്തിലുള്ള ഒരു കുടുംബ പശ്ചാത്തലമുള്ള ആളല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സംശയത്തിന്റെ പേരിൽ ഫോറസ്റ്റ് കസ്റ്റഡിയിൽ എടുത്തിരിക്കാം എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. പക്ഷേ ഫോറസ്റ്റ് നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഈ കേസിൽ പാലിച്ചിട്ടില്ല. ഇവിടെ നേരത്തെ നമ്മുടെ ഇടതുപക്ഷത്തിന്റെ പ്രമോൺ പറഞ്ഞു സർക്കാർ എല്ലാ കാര്യങ്ങളും അതുപോലെ DYSP എല്ലാ കാര്യങ്ങളും നിയമപരമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. എനിക്കൊന്നും അങ്ങനെ തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് ആരുടെയൊക്കെയോ ഇൻഫ്ലുവൻസ് ഉണ്ട്, അല്ലെങ്കിൽ വളരെ വ്യക്തമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് ഈ കേസിലെ പ്രതി അല്ലെങ്കിൽ ഈ മരിച്ച മത്തായി കസ്റ്റഡിയിൽ എടുത്തത്. പിന്നെ എന്തുകൊണ്ട് അവരെ ചോദ്യം ചെയ്ത് അവരെ കസ്റ്റഡിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കുന്നതിൽ ബുദ്ധിമുട്ട്? ഇപ്പൊ എടുത്തിരിക്കുന്ന FIR പോലും 304A ആണ്. ഒരു സൈക്കിളോ അല്ലെങ്കിൽ ഒരു സ്കൂട്ടറോ ഇടിച്ചൊരാൾ റോഡ് വീണ് മരിച്ചാൽ അത്ര വെറും ലാഘവത്തോടെയുള്ള ഒരു FIR ആണ് അവരെടുത്തിരിക്കുന്നത്. ഇവിടെ അവരെ കസ്റ്റഡിയിൽ എടുത്ത് കൊന്ന് അയാളെ കൊണ്ട് കണ്ടിൽ ഇട്ട ഒരു കേസാണ്. അത്ര വളരെ ലാഘവത്തോടെ കാണേണ്ട കേസാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത്രയും എന്റെ അനുഭവത്തിൽ ഞാൻ ഒരുപാട് ഫോറസ്റ്റ് കേസിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ എല്ലാ മാനിപ്പുലേഷനും എനിക്കറിയാം. സത്യത്തിൽ തുറന്നു പറയാൻ എനിക്ക് ഒരു മടിയില്ല. ഞാനിവിടെ ഒരു ഫോറസ്റ്റ് കേസിൽ, അതായത് 2015 നിങ്ങൾക്ക് അറിയാവുന്ന തോന്നുന്നു, 10-70 പ്രതികളെ അറസ്റ്റ് ചെയ്ത ഒരു വലിയ കേസ്. അതിൻ്റെ ഒന്നാം പ്രതി എന്ന് പറഞ്ഞ സിന്ധു ഏലിയാസ് തങ്കച്ചി എന്ന് പറഞ്ഞ തിരുവനന്തപുരപേട്ടയിൽ ഒരു സ്വദേശിയാണ്. അവരുടെ ഈ ആനക്കൊമ്പുകളും അതിൻ്റെ ബിസിനസ്സുമായി അവർ സ്റ്റേ ചെയ്യുന്നത് അങ്ങ് പശ്ചിമ ബംഗാൾ കൽക്കട്ട നഗരത്തിലാണ്. ഇതുവരേക്കും അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിൽ ആനയെ വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞാൽ വാസുവിനെ മാത്രമാണ് അറസ്റ്റ് ചെയ്യുമെന്ന് കണ്ടതുകൊണ്ട് അയാൾ മഹാരാഷ്ട്രയിൽ അയാളായത് ഒരു സുഹൃത്തിൻ്റെ ഗസ്റ്റ് ഹൗസ്, ഐ മീൻ ഒരു അവരുടെ ഒരു ക്രിസ്ത്യൻ സ്ഥലത്ത് പോയി ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അതിൽ 70 പ്രതികളെ പിടിച്ചു. അതിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ അവരെ പ്രതികളെ മർദ്ദിച്ചെന്ന് പറഞ്ഞ് ക്രൈംബ്രാഞ്ചിലേക്ക് പരാതി കൊടുത്ത് പോലീസ് ഇതുവരേക്കും ഒരു FIR പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ആ പ്രതിയുടെ പേര് തന്നെ രജി അജി ബ്രൈറ്റ് എന്ന് പറയുന്ന പേട്ടെ തിരുവനന്തപുരപേട്ടയിലൊരു സ്വദേശിയാണ്. അയാൾ വളരെ നിർശ്ചലമായി മർദ്ദിച്ച ഒരു കേസാണ്. അത് ഇതുവരേക്കും പോലീസ് ആ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസുകാരും അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഇങ്ങനെ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ പ്രതികളാവുന്ന കേസിൽ പോലീസിന് വളരെ വീഴ്ചയും ഉണ്ടാവുന്നു. ഉദാഹരണത്തിന് തന്നെ നമ്മുടെ IAS ഉദ്യോഗസ്ഥൻ കാർ ആക്സിഡന്റിൽ നമ്മുടെ പത്ര KM ബഷീറിന്റെ പറഞ്ഞ കേസ് ഇതുവരെയും ചാർജ് ഫൈനൽ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള വീഴ്ചകൾ പോലീസ് ഉദ്യോഗസ്ഥനും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും സർക്കാർ ഉദ്യോഗസ്ഥനും പ്രതികളായി വരുന്ന എല്ലാ കേസിലും സാധാരണക്കാരന് നീതി കിട്ടുന്നില്ല എന്നുള്ള ഒരു ദുഃഖകരമായ അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. നീതിക്ക് വേണ്ടി അവർ 21 ആ കുടുംബം ഇങ്ങനെ കാത്തിരിക്കുന്നുവെങ്കിൽ അവർ അതിനകത്ത് എന്തോ സത്യമായ ഒരു സത്യമുണ്ട്. അത് കണ്ടെത്തണം. അതിന് പോലീസ് തന്നെ മുമ്പോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒരു 302 കേസ് തന്നെയാണ്. കസ്റ്റഡിയിലിരുന്ന് അവരുടെ കയ്യിൽ നിന്ന് പറ്റിയ പിഴയിൽ മരണം സംഭവിച്ചതാണ്. അതിനുശേഷം അവർ കിണറ്റിൽ കൊണ്ടിട്ടു എന്നുള്ളതാണ് ഞാൻ അനുമാനിക്കുന്നത്. ശ്രീ റജി മാത്യു മലപ്ര, അത് തന്നെയാണ് ഈ നിയമ വിദഗ്ധരുടെയും കണ്ണിൽ തോന്നുന്ന ആദ്യ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യം അതാണ്. കുഴപ്പങ്ങളുണ്ട് ശരിക്കും. മത്തായിയുടെ പശ്ചാത്തലം അത്തരത്തിൽ ഇവർ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിക്കേണ്ട തരത്തിലുള്ള ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ബോധപൂർവം തട്ടിക്കൊണ്ടുപോകുന്നതിന് സമാനമായ കസ്റ്റഡിയിൽ എടുക്കൽ, പിന്നീട് മരണം, അതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്. പക്ഷേ ഉണ്ടാകുന്ന ഒരു സംശയം, ഈ ഒരുപാട് ചർച്ചകൾ, ജില്ലാ ഭരണകൂടം നടത്തിയ ചർച്ചകളുണ്ട്, മന്ത്രി ഇടപെട്ട് നടത്തിയ ചർച്ചകളുണ്ട്, ആ ചർച്ചകൾക്കൊക്കെ ഒടുവിലും ആ മൃതദേഹം അങ്ങനെ വച്ചു തന്നെ ആ സമരം ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതിന് പിന്നാലെ രാഷ്ട്രീയ ഇടപെടലുകൾ അവിടെ ഉണ്ടാകുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടികൾ അവിടുത്തെ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വം ഏറ്റെടുത്ത് രംഗത്ത് വരുന്നു. അത്തരത്തിൽ അതിനെ രാഷ്ട്രീയമായി കൊണ്ടുപോകുന്നതിനുള്ള നീക്കമൊക്കെ ഉണ്ടാകുന്നത്, അതും മൃതദേഹം അവിടെ വച്ചിട്ട് ഞങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് ആ മൃതദേഹം വച്ചു തന്നെ 21 അത്തരമൊരു പ്രതിഷേധം വേണമോ എന്നുള്ള ചോദ്യം, അതിനകത്ത് ചില നിക്ഷിപ്ത താല്പര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്ന് പലയിടങ്ങളിൽ നിന്നും ആക്ഷേപം ഉയർന്നതൊക്കെ ചില മാധ്യമങ്ങളിലെങ്കിലും വായിക്കാനിടയായതുകൊണ്ട് ചോദിക്കുന്നതാണ്. പ്രിയപ്പെട്ട CPA പ്രതിനിധി പ്രമോദ് ഇവിടെ സൂചിപ്പിച്ച ആ കാര്യം തന്നെയാണ് ശ്രീ മത്തായി മരിച്ചതിന് ശേഷം ഇന്ന് വരെയും ഇവിടെ നടന്നിട്ടുള്ളത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രമോദ് വളരെ ലാഘവത്തോടു കൂടിയാണ് പറഞ്ഞത്. ആദ്യം
അങ്ങനെ മരിച്ചുപോയി. അത് ഒരു വകുപ്പിൻ്റെ വീഴ്ചയാണോ അല്ലയോ എന്നുള്ളത് നോക്കാം, അന്വേഷിക്കാം. ആ തരത്തിലാണ് ഇതുവരെയും ഈ കേസിന് നടന്നിട്ടുള്ള കാര്യങ്ങൾ. ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ബഹുമാന്യായ അഡ്വക്കേറ്റ് സൂചിപ്പിച്ചതുപോലെ കോന്നി എം എൽ എ പ്രിയങ്കരനായ ജനീഷ് കുമാർ ഇതിന് ഉത്തരവാദികളായവരെ ഇവരുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നു. വനംവകുപ്പ് മന്ത്രി ബഹുമാന്യനായ കെ രാജു ഇതിന് നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു. സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും ജില്ലാ സെക്രട്ടറിമാർ ഇതിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു. എന്ന് വേണ്ട എല്ലാ ജനപ്രതിനിധികളും ഈ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചിട്ടെ, ഇതിൽ പരം എന്ത് തെളിവാണ് ഇനിയും വേണ്ടുന്നത്? ഈ മത്തായി സംശയനിഴൽ അല്ലെ, സംശയത്തോടുകൂടി ആരോ തെളിയിക്കപ്പെടാത്ത അല്ലെങ്കിൽ കുറ്റം ചുമത്താൻ കഴിയാത്ത ആളുകളുടെ പേരിൽ ഉള്ള ഒരു കേസ് ചാർജ് ചെയ്ത് ഇട്ടാണ് വനംവകുപ്പും പോലീസും ഇവിടെ കേസെടുത്തിട്ടുള്ളത്. നേരെ മറിച്ച് അതാണോ നടന്നത്? അവിടെ നടന്നത് എന്താണ് യഥാർത്ഥത്തിൽ? അദ്ദേഹത്തെ മർദ്ദിച്ച് അവശനാക്കി ആസ്പെറ്റോസ് ആ കിണറ്റിൻ്റെ മുകളിൽ പാകിയിരിക്കുകയായിരുന്നു. ഒരു ആസ്പെറ്റോസ് പാകിയ കിണറിൻ്റെ മണ്ടയിൽ ഒരാൾ ചെന്ന് പെട്ടെന്ന് അങ്ങെടുത്ത് ആടി ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ? ഒരു ആറേഴ് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ നിൽക്കുമ്പോൾ ഇപ്പം ഇവരതിന് പറയുന്നത് ഈ വനത്തിൽ സൂക്ഷിച്ചിരുന്ന സി സി ക്യാമറയുടെ മെമ്മറി കാർഡ് മത്തായിയുടെ കൈവശം ഉണ്ടായിരുന്നു. ആ മെമ്മറി കാർഡ് ഈ കിണറ്റിൽ സൂക്ഷിച്ചിരുന്നു, അതെടുത്തു തരാൻ വേണ്ടി ഞങ്ങളോടൊപ്പം വന്നിരുന്നു. അങ്ങനെ കിണറ്റിൽ ഇറങ്ങി മെമ്മറി കാർഡ് എടുക്കാൻ നേരത്ത് അദ്ദേഹം കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഇതാണ് വെപ്പ്. ഇതാണോ യഥാർത്ഥത്തിൽ നടന്നത്? അങ്ങനെയാണെങ്കിൽ 28-ാം തീയതി കസ്റ്റഡിയിലെടുത്തപ്പോൾ ബഹുമാന്യായ അഡ്വക്കേറ്റ് സൂചിപ്പിച്ചതുപോലെ അവിടെ OIR ഫയൽ ചെയ്തിട്ടുണ്ടോ? വനംവകുപ്പ് ഫയൽ ചെയ്തിട്ടുണ്ടോ? വനംവകുപ്പാണെങ്കിൽ OIR അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ FIR ഫയൽ ചെയ്യുന്ന ഒരു സ്ഥിതിയില്ലേ? 28-ാം തീയതി മരിച്ച മത്തായിയുടെ പേരിൽ പരാതി റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത് 29-ാം തീയതി. എന്തൊരു വിചിത്രമാണെന്നാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മത്തായിയുടെ ആ ശവസംസ്കാരം നടത്തുന്നതിനൊന്നും ബുദ്ധിമുട്ടുള്ള ഒരു സഭയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളുടെ പങ്കാളിത്തമുള്ള ആളുകളോ അല്ല. പക്ഷെ നീതി മത്തായിയുടെ കുടുംബത്തിന് ലഭിക്കണം. ഇതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത് എവിടെ നീതി ലഭിക്കുന്നത്? ഇപ്പം പറയുന്നത് ശവം വെച്ച് വില പറയരുതെന്നാണ് പറയുന്നത്. ഇപ്പം എന്നോട് സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ ന്യായമായി മത്തായിയുടെ കുടുംബത്തിൻ്റെ ഈ വനപാലകർക്കെതിരെയുള്ള ആരോപണങ്ങളിൽ യാതൊരു കഴമ്പുമില്ല എന്ന് ജില്ലാ ഭരണകൂടം പറഞ്ഞപ്പോഴാണ് ചർച്ച അവിടെ അവസാനിപ്പിച്ച് ഇത്തരത്തിൽ സമരവുമായിട്ട് മുന്നോട്ട് പോയത്. ജനാധിപത്യ വ്യവസ്ഥയനുസരിച്ച് കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസികളോ സമരം ചെയ്യുന്നതിനൊന്നും ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് പങ്കൊന്നുമില്ല. അത് അവരവരുടേതായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യത്തിൽ അവർ സമരം ചെയ്യുന്നു. പക്ഷെ മത്തായിക്കയുടെ കുടുംബത്തിന് ഇവിടെ നീതി കിട്ടുന്നത്? ആ സമയത്ത് ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ ഉൾപ്പെടുന്ന ആളുകൾ ഞങ്ങളോട് പറഞ്ഞത്, ആ ചർച്ചയിൽ മത്തായിയുടെ കുടുംബത്തോട് പറഞ്ഞത്, മത്തായിയെ കസ്റ്റഡിയിൽ വെച്ചതിന് വ്യക്തമായ തെളിവില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കുടുംബാംഗങ്ങൾ പറഞ്ഞു, ആ തെളിവ് ഞങ്ങളുടെയിലുണ്ട്, ഈ കേസിന് ആസ്പദമായ എല്ലാ തെളിവുകളും ഞങ്ങളുടെയിലുണ്ട്, അത് തെളിയിക്കപ്പെട്ടതിന് ശേഷമേ ഈ ശവസംസ്കാരം നടത്തുന്നുള്ളതാണ് പറഞ്ഞത്. ഈ ഡെഡ് ബോഡി വെച്ച് വില പറയുന്നതിന് സഭയോ സഭയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഒന്നും നിൽക്കുകയല്ല. പക്ഷെ മത്തായിയുടെ കുടുംബത്തിന് നീതി ലഭിക്കണം. അതിന് ഏതറ്റം വരെയും ഞങ്ങൾ മുന്നോട്ട് പോകും. എല്ലാ തെളിവുകളും ഉണ്ട്. മത്തായിയെ അവശനാക്കി, മർദ്ദിച്ച് അവശനാക്കി, എത്രത്തോളം ഉപദ്രവിക്കാമോ അതെല്ലാം ഉപദ്രവിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ട് വനവകുപ്പിൽ ഏതെങ്കിലും തരത്തിൽ മത്തായിയുടെ പേരിൽ കേസുണ്ടായിരുന്നോ? ഈ പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പറയട്ടെ, വനത്തിൽ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വന്യജീവികളെ പിടിച്ചോ മത്തായി? അതോ വനത്തിലുള്ള മരങ്ങൾ വെട്ടി നശിപ്പിച്ചോ? എന്താണ് മത്തായിയുടെ പേരിലുള്ള കേസ്? മത്തായിയുടെ പേരിൽ ഇവരാരോപിക്കപ്പെടുന്ന കേസെന്ന് പറയുന്നത് വനത്തിൽ വനംവകുപ്പ് ഘടിപ്പിച്ചിരുന്ന CC ക്യാമറ, ആ ക്യാമറയുടെ മെമ്മറി കാർഡ് മത്തായി നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിന് പൊതുമുതൽ നശിപ്പിച്ചതാണ് കേസ്. അങ്ങനെയാണെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാര് പരാതി കൊടുക്കണമായിരുന്നു. ആ തരത്തിലൊരു പരാതി ഇവിടെ നൽകിയിട്ടുണ്ടോ? ഇതൊന്നുമേ ഇല്ല. അപ്പോ ഇത്
എല്ലാവരും പ്രിയപ്പെട്ട പ്രമോദ് ഉൾപ്പെടെയുള്ള ആളുകൾ, എനിക്ക് സന്തോഷമുണ്ട് പ്രമോദ് അവസാനം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിർത്തിയതിൽ. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടൊപ്പം ബഹുമാന്യായ വനംവകുപ്പ് മന്ത്രിയെ നേരിട്ട് പോയി കണ്ടതിലുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് പോലീസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട കേസുകളും നടപടികളും ചെയ്യേണ്ടത്, എനിക്ക് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മുഖ്യമന്ത്രി ഇടപെടണം, നിങ്ങൾ മുഖ്യമന്ത്രി കാണൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞത് സ്ഥല MLA ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികളെ സംരക്ഷിക്കരുത്, പ്രതികൾക്കെതിരെ നടപടി ചെയ്യണമെന്ന് പറയുന്നു, എല്ലാവരും പറയുന്നു, രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറയുന്നു. പക്ഷേ മത്തായിയുടെ കുടുംബത്തിന് ഇതുവരെ ഒരു നീതിയും ന്യായവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. പ്രമോൻ, അവിടെയാണ് പ്രശ്നം. നമുക്ക് ഈ ഒരു വിഷയത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്, നമുക്ക് എനിക്ക് പറയാൻ ഇപ്പം ഇവിടെ സാറ് തന്നെ റജി മാത്യു സാർ ഇവിടെ പറഞ്ഞത് ഇത് ഇതിന് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞു. ഇത് ആദ്യമേ ഈ അവിടുത്തെ പൊതുജനങ്ങളായിരുന്നു ഏറ്റെടുത്തത്, മത്തായിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പൊതുജനങ്ങളാണ് ഇത് ഏറ്റെടുത്തത്. അതിനുശേഷമാണ് ഇത് സഭ ഏറ്റെടുക്കുകയും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള നേതാക്കന്മാർ ഇവിടെ രാഷ്ട്രീയപരമായ രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഇതിന്റെ ഇപ്പൊ തന്നെ പൊതുജനങ്ങൾക്ക് മൊത്തത്തിൽ ബോധ്യപ്പെട്ടു ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഈ സർക്കാരിനെ കരിവാരിത്തേക്ക് എന്നുള്ള ഉദ്ദേശത്തോടെ രീതിയിലേക്ക് കോൺഗ്രസിന്റെ ഒരു ഒരു ക്യാമ്പയിൻ എന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുക. കേരള കോൺഗ്രസും കോൺഗ്രസും കൂടെ ചേർന്നുകൊണ്ട് ഇതിനെ ഈ ഒരു ക്യാമ്പയിൻ മത്തായി എന്തിനെ വിളിച്ചോണ്ട് പോയിന്ന് വനം വകുപ്പിന് ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ വനത്തിൽ വെച്ചിരുന്ന ക്യാമറ നശിപ്പിച്ചു. ആ ക്യാമറ നശിപ്പിക്കപ്പെട്ടപ്പോൾ ഇന്ന ആളാന്ന് ഒരു പിന്നെ അതിനുള്ള കൃത്യമായ എവിഡൻസ് ഉണ്ട്, പോലീസിന്റെ കയ്യിലുണ്ടായ വോയിസ് മെസ്സേജും അത് റെക്കോർഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് ഇന്ന ആളാന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിനാണ് മത്തായിയുടെ വീട്ടിൽ പോകുന്നത്. അവിടെ ചെന്നപ്പോഴാണ് പറയുന്നത് ഇന്നുപോലെ മത്തായിയുടെ ചോദിച്ചപ്പോൾ ക്യാമറ നശിപ്പിക്കട്ടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്നുപോലെ എന്റെ എന്റെ ഫാമിലി ഇരിക്കുകയാണ്, മെമ്മറി ഫാമിലി ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മത്തായി അവിടുന്ന് ഫാമിലിയിൽ കൊണ്ടുപോകുന്നത്. ഫാമിൽ കൊണ്ടുപോയി വീട്ടിലാന്ന് പറയുകയും ഇപ്പൊ സാർ മുമ്പേ സൂചിപ്പിച്ച പോലെ തന്നെ കൊണ്ടുവച്ചതായിട്ട് പറയുകയും ഇങ്ങനെയാണ് ഇവിടെ എല്ലാം അറിയുന്നത്. അങ്ങനെ ഇവിടെ നമ്മുടെ ഈ പൊതുവിലെ ഇവിടുത്തെ പൊതുവായിട്ടുള്ള സംസാരം അങ്ങനെയാണ്. അവിടെ ചെല്ലിച്ചാടുക എന്നുള്ളതാണ് ഫോറസ്റ്റുകാർ പറഞ്ഞിരിക്കുന്ന ഒരു വാദം. എങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയാണ്. പക്ഷെ ഇത് അങ്ങനെ ചെയ്തു അപ്പൊ പല ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹത്തെ രക്ഷിച്ചുകൂടാ, അല്ലെങ്കിൽ പൊതുജനങ്ങളെ കൂട്ടി രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുകൂടാ എന്നൊക്കെ വരുന്നുണ്ട്. എന്താ സംഭവിച്ചെന്നുള്ളത് മത്തായിക്കും ഇവിടെ നിന്ന പോലീസുകാർക്കും അല്ലെ പബ്ലിക് കണ്ടിട്ടില്ല. ഒരു ഒരാൾ പോലും ഇതേ കണ്ടതായിട്ടോ പറയും. ഇപ്പം പുറത്തു വരുന്ന വാദങ്ങൾ മത്തായിട്ട് അവിടെ കൊണ്ടുപോയി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഫോട്ടോസുകളും അതുകൊണ്ട് അവന്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയും ഒക്കെ വോയിസും ഒക്കെ ഇപ്പൊ ഈ നവമാധ്യമങ്ങളിലൂടെ ഇത് വരുന്നുണ്ട്. ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇത് മത്തായിക്ക് നീതിപൂർവമായ കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയേനെ. പക്ഷേ കലപ്പെടെയുള്ളവർ അവിടെ അവർ ചർച്ച നടത്തിയപ്പോൾ എന്തോ ഒരു മാർഗീയം ചെയ്യുന്ന രീതിയിലേക്ക് ഒരു കാര്യം ചർച്ച ചെയ്യുകയും കലക്ടർ അവിടെ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവുക ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതിനുശേഷമാണ് ഇത് രാഷ്ട്രീയപരമായിട്ട് മാറുകയും കേരള കോൺഗ്രസും അത് ചിറ്റാറിലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുക്കുകയും കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർ വരികയും അത് സർക്കാരിന് അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഒരു ഒരു പടയായുധം എന്ന രീതിയിൽ അതിനെ തൊടുത്തു വിടുകയാണ് ഇപ്പം. പക്ഷെങ്കിൽ ഈ മത്തായിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മത്തായിയുടെ കുടുംബത്തിന് നീതി കിട്ടണമെന്നാണ് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. പക്ഷെങ്കിൽ ഇതിനകത്ത് സംഭവിക്കുന്ന ഇത് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് കേസ് രണ്ടു മൂന്ന് ദിവസം നടത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് എന്നോട് പാർട്ടി നേതൃത്വം പറഞ്ഞത്. എന്തായാലും രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ചർച്ച നടത്തി ഇതിന് വേണ്ട നടപടികൊണ്ട് മത്തായിയുടെ കുടുംബത്തിന് നീതി കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പ്. പക്ഷെങ്കിൽ ഇതിനകത്ത് മത്തായിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മത്തായി ഇത് എന്തുകൊണ്ട് മത്തായി ഇത് ഫാമിലി ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മത്തായി എന്നെ ഒരു എന്നെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഇല്ലാതായപ്പോൾ മത്തായി എന്തുകൊണ്ട് പോകാൻ ശ്രമിച്ചു. അപ്പൊ ഇതൊക്കെ വളരെ വളരെ പിന്നെ എന്താ പറയുന്നത് രണ്ട് ഭാഗത്തുകാരുടെ ഭാഗത്തു നിന്നും മത്തായിയുടെ ഭാഗത്തു നിന്നും നമുക്ക് ഇതിനകത്ത് ചില സംശയങ്ങൾ മത്തായിയുടെ ഇടപെടലിലും ഉണ്ട് എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നുണ്ട് എന്നാണ് പ്രമോൾ പറയുന്നത്. അനിൽ തോമസ് കൂടി ചേരുന്നുണ്ട്, അവിടുത്തെ കോൺഗ്രസ് നേതാവ്. ശ്രീ അനിൽ തോമസ്, പ്രമോൾ ഞാൻ വരാം. ശ്രീ അനിൽ തോമസ്,
ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം മത്തായിയുടെ കുടുംബത്തിന് നീതി ലഭിക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. ഇപ്പോ ഈ പറയുന്ന ഈ പ്രമോണിന്റെ പാർട്ടി ആയാലും പിന്നെ സി പി എം ആയാലും ജനീഷ് കുമാർ ആയാലും ഒക്കെ പറയുന്നു നീതി ലഭിക്കണം, നീതി ലഭിച്ചിരിക്കും എന്നവർ പറയുന്നു. ആ അന്വേഷണത്തിൽ അവർക്ക് വിശ്വാസവുമുണ്ട്. പക്ഷെ അപ്പോഴും ഒരു ഒരു പൊതുജന വികാരത്തിനപ്പുറത്തേക്ക് നമുക്കൊരു സംഭവം ഉണ്ടാകുമ്പോൾ സാധാരണ നാട്ടുകാരുടെ ഒരു ആക്ഷൻ കൗൺസിലൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനെ മനസ്സിലാക്കാം. അതിനപ്പുറത്തേക്ക് അതിനെ രാഷ്ട്രീയമായി കൊണ്ടുവരുന്നു. ഇപ്പൊ സഭ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാലും മനസ്സിലാക്കാം, സഭയിലെ ഒരു അംഗത്തിന്റെ പ്രശ്നമാണ്. അതിനപ്പുറത്തേക്ക് അവിടേക്ക് രാഷ്ട്രീയം ഒരു വിഷയമായി ഉയർന്നു വരുമ്പോൾ രാഷ്ട്രീയമായി ഇത് ഇടതുപക്ഷത്തെ അടിക്കാനുള്ള ഒരു ആയുധമാക്കി നമുക്ക് എടുത്തു കളയാം എന്നുള്ള ചിന്ത ഉണ്ടാകുന്നത് എത്ര നല്ലതാണ് എന്നുള്ളൊരു ചോദ്യം, അത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം യെസ് പ്രമോൺ അതിലേക്കാണ്, അനിൽ തോമസ്, അത് അതൊരു പ്രസക്തമായ ചോദ്യമാണ്. നമുക്ക് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താം. ഇനി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണമെന്നിരിക്കട്ടെ, രാഷ്ട്രീയമായി നമ്മൾ അതിനെ നേരിടാൻ ശ്രമിക്കുന്നു എന്നിരിക്കട്ടെ, സർക്കാരിന്റെ വീഴ്ച ചൂണ്ടിക്കാണിക്കാനുള്ള ശ്രമമുണ്ട് എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പോലും ആ മൃതദേഹം അങ്ങനെ വച്ചുകൊണ്ടാണോ നമ്മൾ ആ പ്രതിഷേധത്തിന് നേതൃത്വം നൽകേണ്ടത്? ആദ്യം മൃതദേഹത്തോടുള്ള ഒരു നീതി നമ്മൾ കാട്ടേണ്ടതല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്റെ ബഹുമാന്യ സുഹൃത്ത്, ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിനിധിയായി എത്തിയിരിക്കുന്ന സുഹൃത്ത് പറഞ്ഞ ചില ഭാഗങ്ങൾ ഞാൻ കേട്ടു. ഞാൻ അല്പം വൈകിയാണ് ഈ ചർച്ചയിലേക്ക് കടന്നു വന്നത്. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ജില്ലാ ഘടകം, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അവിടെ കഴിഞ്ഞ കുറെ നാളുകളായി, ഈ ഇപ്പം മരണം നടന്നിട്ട് 21 ദിവസമായി ആയിട്ടും ഇദ്ദേഹത്തിന്റെ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് സമരത്തിലാണ്. അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം ചിറ്റാറിൽ ഡെപ്യൂട്ടി റേഞ്ചർ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സമരത്തിലേക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിക്ക് പോകേണ്ടി വന്ന സാഹചര്യം എന്താണ് എന്നുള്ളതാണ് നാം ഇവിടെ പരിശോധിക്കേണ്ടത്. കോൺഗ്രസിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയമില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ആ രാഷ്ട്രീയം ജനപക്ഷ രാഷ്ട്രീയമാണ്, അത് പിന്നെ പ്രതിപക്ഷത്തിന്റെ ചുമതലയാണത്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറെ, ഏറ്റവും കുറഞ്ഞത് ഒരു കാൽനൂറ്റാണ്ടിനിടയിലെങ്കിലും കേട്ടുകേഴിവില്ലാത്ത തരത്തിലുള്ള ഒരു 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 വളരെ പൈശാചികമായ ഒരു കൊലപാതകമാണ് അവിടെ നടന്നത്. 4 മണിക്ക് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ഒരു ചെറുപ്പക്കാരൻ, 41-കാരനെ ഒരു ചെറുപ്പക്കാരനെ 6:30 ആയപ്പോൾ, 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു കിണറ്റിൽ മരിച്ചു കിടക്കുന്നത് കാണുന്നു. അപ്പം പിടിച്ചുകൊണ്ട് പോയ വനപാലകർ, ആ വനപാലകരുടെ അവസാനത്തെ കസ്റ്റഡി അവരുടെ കയ്യിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റ് യാതൊരു മറ്റുള്ള എല്ലാ സാഹചര്യം മാറ്റി നിർത്തിയാൽ പോലും അവർക്ക് ആ ഭരണത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് പകൽ പോലെ വ്യക്തമായ സാഹചര്യത്തിൽ പോലും സംസ്ഥാന സർക്കാരോ ആ സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ CPIMO ആ കാര്യത്തിൽ വളരെ നിഷേധാത്മകമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അതെന്തുകൊണ്ട് എന്നുള്ളത് ഇന്നും ജനങ്ങളിൽ ഒരു സംശയമുണ്ടാക്കിയിരിക്കുന്ന വസ്തുതയാണ്, കാരണമാണ്. TPM പോലൊരു രാഷ്ട്രീയ പാർട്ടി ഇത്തരമൊരു എടുക്കേണ്ടിയിരുന്ന ഒരു നിലപാടല്ല എടുത്തത്. CPM ആയതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ അല്ലെ, അറസ്റ്റ് ചെയ്യാതെ പ്രതികൾക്കെതിരെ കൊലക്കുറ്റം കേസ് പിന്നെ വകുപ്പ് ചുമത്താതെ അറസ്റ്റ് പിന്നെ ചെയ്യാതെ മൃതശരീരം സംസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞത് കോൺഗ്രസ് അല്ല, അത് പറഞ്ഞത് മത്തായിയുടെ ഭാര്യയും അവരുടെ കുടുംബവുമാണ്. അത് പിന്നെ മത്തായിയുടെ ആത്മീയ നേതൃത്വത്തിന്റെയോ സഭാ നേതൃത്വങ്ങളുടെ തീരുമാനമായിരുന്നില്ല, ആ കുടുംബത്തിന്റെ തീരുമാനമായിരുന്നു. അപ്പോ ആ കുടുംബത്തിന് നിരാലംബരായ ആ കുടുംബത്തിന്റെ, പ്രത്യേകിച്ചും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്കും ചർച്ച കാണുന്ന ആളുകൾക്കും അറിയാം, ഒരു ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി അവര് കേരളത്തിന് മുമ്പിൽ കൈകൂപ്പി പൊട്ടിക്കരയും ആവശ്യപ്പെടുമ്പോൾ ആ സഹായം അവരെ അർഹയാണ് സമൂഹത്തിന്
രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ഒറ്റക്കാര കുടുംബത്തെ എടുക്കാൻ ജീവിച്ചത് അല്ലാതെ അവരുടെ ചന്ത ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ശ്രീ അനിൽ തോമസ്, സിഗ്നലിൽ ചെറിയ തടസ്സങ്ങളുണ്ട് എന്ന് തോന്നുന്നു. എങ്കിലും ആ അനിൽ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം പ്രമോൺ അതാണ് നമ്മൾ നേരത്തെ ഉന്നയിച്ച ആ വിഷയത്തിലുള്ള മറുപടി കൂടിയാണ് ശ്രീ അനിൽ തോമസ് കൃത്യമായി നൽകിയത്. അവിടെ ആ കുടുംബം സ്വാഭാവികമായി അവർ നിരാരംഭരായ ഒരു കുടുംബം സഹായം തേടുകയാണ് നമ്മുടെ നാടിനോട്. അങ്ങനെ പറഞ്ഞല്ലോ സർക്കാർ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ സർക്കാരിന്റെ പ്രതിനിധി എന്നത് ഡിപ്പാർട്ട്മെന്റ് ബേസിൽ ഒരു ഒരു സംബന്ധിച്ച് ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? പ്രാഥമികമായിട്ട് അന്വേഷണം മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അത് ആദ്യം ഇവിടെ ചെയ്തു കഴിഞ്ഞു. രണ്ടാമത് ചെയ്തതെന്ന് പറഞ്ഞാൽ അന്വേഷിച്ചതിന് ശേഷം കളക്ടർ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് രണ്ടുപേരെ ശേഷമാണ് ഇവർ പറഞ്ഞത് പ്രതികളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം എങ്കിൽ മാത്രം പറഞ്ഞു. കളക്ടർ ഉൾപ്പെടെ ഉള്ളവർ അവിടെ ചെന്ന് ചർച്ച നടത്തിയപ്പോൾ സർക്കാരിന് അല്ലെങ്കിൽ ഇപ്പം ബാർഗെയിൻ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് കൊണ്ടാണ് ഒരു തീരുമാനത്തിലേക്ക് പോയത്. അല്ലെങ്കിൽ ഇതിങ്ങനൊന്നും കാര്യങ്ങൾ നടക്കണ്ടായിരുന്നു. പക്ഷെങ്കിൽ എനിക്ക് ഇതിപ്പോ ഇങ്ങനെ ഇത്രയും കാരണം എന്ന് പറഞ്ഞാൽ സഭ എന്ന് പറയുന്ന ഇവ പിന്നിൽ കൃത്യം സഭയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവര്, കാരണം ഒരിക്കലും ഒരു മരിച്ചു പോയ ഒരു ഭർത്താവിന്റെ ശരീരം ഇത്രയും ദോസി വെക്കാൻ പിന്നെ എന്താ പറയുന്നത് താല്പര്യം ഒരു കാര്യമല്ല. ഇതിനകത്ത് രാഷ്ട്രീയം ഉണ്ടെന്നുള്ള ഒരു ഇടപെടലിൽ ഉണ്ടെന്നു എന്നാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഒരു കാരണവശാൽ ഇത് ഇത്രയും ദിവസം നീണ്ടുപോകത്തില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഇവര് പറഞ്ഞു ഉത്തരവാദിത്തമാണ് എന്നുണ്ട്. ഓക്കെ, നമ്മൾ മതിക്കുന്നു. പക്ഷെങ്കിൽ എത്രയെത്ര പിന്നെ ഇൻസിഡന്റുകൾ നിന്നിരിക്കുന്നു, റോഡ് ഉപരോധിച്ചിരിക്കുന്നു, എത്ര കേസുകൾ നമുക്ക് ഇതിനു മുമ്പ് നമ്മളെ പത്രമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിരിക്കുന്നു. അവിടെയൊക്കെ സത്യം എന്താണ്? ഒരു ചർച്ച നടത്തി ഒരു ഏകോപനം സൃഷ്ടിച്ചുകൊണ്ട് ആ ബോഡി മറ്റ് പ്രാഥമിക കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഭാഗമാണ് ഈ കാര്യങ്ങൾ. പ്രമോൺ ഒക്കെ ശരിയാണ്, ഇപ്പൊ പ്രമോൺ പറഞ്ഞതുപോലെ നമ്മൾ എത്രയോ അനുഭവങ്ങൾ കണ്ടിരിക്കുന്നു എന്നുള്ളത്. എല്ലാ അനുഭവങ്ങളും ഇങ്ങനെ ആയി പോകുന്നു. ഈ ഇപ്പോ ആ പോരാട്ടത്തിൽ നിന്നൊക്കെ ആളുകൾ 10-20 ദിവസം പ്രതിഷേധിച്ചിട്ട് അത് കഴിയുന്നു. അത് കഴിയുമ്പോൾ കാര്യങ്ങൾ കഴിയുന്നു. എന്താണോ സംഭവിച്ചത് രക്ഷപ്പെടേണ്ടവർ രക്ഷപ്പെട്ടു പോകുന്നു. നേരത്തെ അഡ്വക്കേറ്റ് ഒക്കെ സൂചിപ്പിച്ചതുപോലെ നടത്തുന്നവർ അങ്ങനെ അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ ആ കുടുംബം തീരുമാനിക്കുന്നു വേണ്ട, ഞങ്ങൾ മൃതദേഹം സംസ്കരിക്കുന്നില്ല, ഒരു നീതി കിട്ടണം എന്ന് ഉറപ്പായിട്ട് മതി എന്ന് ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാനും ആകില്ല. പ്രമോൺ പ്രമോൺ മൈക്ക് ഒന്ന് ഓൺ ആക്കിയേക്കു. എന്താണോ പറഞ്ഞു ഞാൻ കേട്ടില്ല, പ്രശ്നമുണ്ടേ? അല്ല, ഈ ഈ നമ്മൾ ചിന്തിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എത്രയോ സംഭവങ്ങൾ ഉണ്ടാകുന്നു. കേൾക്കുന്നില്ല? ഓക്കെ, നമ്മൾ എത്രയോ സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ആ സംഭവങ്ങളൊക്കെ ഉണ്ടായത് ക്ലിയർ ആകുന്നില്ല, വിട്ടുവിട്ടാണ് കേൾക്കുന്നത്. സിഗ്നലിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്ന് തോന്നുന്നു. ഞാൻ പ്രമോണിലേക്ക് വരാം. ശ്രീ ശ്രീ റെജി മാത്യു, താങ്കൾക്ക് കേൾക്കാമോ? അല്ല, ഈ ഈ പറഞ്ഞ ഒരു കാര്യമാണ്, ഈ ഇപ്പോ ഉണ്ടാകുന്നത് ഇതിന് ഒരു രാഷ്ട്രീയമായി മുതലെടുപ്പുണ്ട്, അതിന്റെ പിന്നിൽ ചില അജണ്ടകൾ ഉണ്ട് എന്നുള്ള സംശയമാണ് ഉന്നയിക്കപ്പെടുന്നത്. ആ നിലയിലാണ് ഇപ്പോൾ അവർ കാണുന്നത്. എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം, ഞാൻ ഈ വിഷയത്തിൽ ചില അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ അതിൽ ബന്ധപ്പെട്ടവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, ഇതിനകത്ത് ഒരു 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 പ്രഷർ ഉണ്ടാകുന്നുണ്ട്. ആ പ്രഷർ എന്ന് പറയുന്നത് ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുന്നു. അപ്പോൾ കരുതലോടുകൂടി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു ചിന്ത അന്വേഷണ ഉദ്യോഗസ്ഥരിലും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള സർക്കാരിനും അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. സർക്കാരിനെ സംബന്ധിച്ചും ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുതലെടുപ്പിന് പോകുമ്പോൾ തീർച്ചയായിട്ടും സർക്കാരിന് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് പ്രമോൺ ഞാൻ വരാം. പ്രമോൺ ഞാൻ വരാം. ശ്രീ റെജി മാത്യു, അത് അതൊരു അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത് രാഷ്ട്രീയമായി കഴിയുമ്പോ പിന്നീട് മറുവശവും അതേ രീതിയിലുള്ള ഒരു കരുതൽ. പിന്നെ ഈ സമാനതകളില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴ് ഈ 21 ദിവസമായി മത്തായിയുടെ മരണത്തിന് ശേഷം ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള സാഹചര്യം. ആ ഡെഡ് മൃതദേഹത്തോട് പൂർണമായ എല്ലാ ബഹുമാനങ്ങളും നിറഞ്ഞുകൊണ്ടാണ് ആ മൃതദേഹം
അടക്കം ചെയ്യണ്ട എന്ന് ആ കുടുംബം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം അവർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട്. ഇപ്പം പ്രമോദ് ചില കാര്യങ്ങൾ പറഞ്ഞു, രാഷ്ട്രീയ പാർട്ടികൾ അനാദരവ് കാണിച്ചു, ഞങ്ങൾ കാണിക്കുന്നില്ല, ആ കുടുംബം കാണിക്കുന്നില്ല. അതെ, മന്ത്രി പറഞ്ഞ എന്താണ് പ്രമോദേ? ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ പ്രമോദേ, പ്രമോദേ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ പ്രമോദേ, പ്രമോദേ ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്രമോദേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പ്രമോദ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മൃതദേഹം അടക്കി കഴിഞ്ഞാൽ ഈ വിഷയം അങ്ങ് തീരും എന്നുള്ളതാണ്. പക്ഷേ മൃതദേഹം അടക്കുന്നതിന് എന്തുകൊണ്ടാണ് നടക്കാതെ പോയെന്നുള്ളതിനെ കുറിച്ച് ഞാൻ മുമ്പേ അല്പം സൂചിപ്പിച്ചു. പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റിൽ ബഹുമാന്യായ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് വന്ന വിഷയം എന്താണ്? ഈ കസ്റ്റഡി മരണം എന്ന് പറയുന്നതിന് തെളിവ് ഇതുവരെയും ഇല്ല എന്നുള്ള ഒരു വിഷയം വന്നപ്പോഴാണ് മൃതായിയുടെ കുടുംബം ഈ മൃതദേഹം ഇപ്പൊ അടക്കണ്ട എന്ന് തീരുമാനിച്ചത്. ഞാൻ ചോദിക്കട്ടെ, വളരെ വ്യക്തമായിട്ട് ചോദിക്കട്ടെ, ഒരാളെ ഇവിടെ അഡ്വക്കേറ്റ് ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്, അദ്ദേഹം നിയമ പണ്ഡിതനാണ്. ഒരാളെ കസ്റ്റഡിയിൽ എടുത്താല് അതിന് വ്യക്തമായ മാനദണ്ഡങ്ങളില്ലേ? അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സാക്ഷികളെയും കൊണ്ട് ഒപ്പിടിയിക്കണ്ടേ, ഞങ്ങൾ ഇന്ന ആളുകളെ കസ്റ്റഡിയിൽ എടുത്തു? അല്ലെ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കണ്ടേ? ഞാൻ കുറച്ചു മുമ്പേ സൂചിപ്പിച്ചതുപോലെ മത്തായിൽ ആരോപിക്കപ്പെടുന്ന വിഷയങ്ങൾ എന്താണ്? അദ്ദേഹം വനത്തിലെ മരം വെട്ടി കൊണ്ടുപോയോ? വന്യജീവികളെ കൊന്നൊടുക്കിയോ? അദ്ദേഹത്തിൽ എന്താണ് ആരോപിക്കപ്പെടുന്നത്? മത്തായി 28-ാം തീയതി മരിച്ചു, 29-ാം തീയതി റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ എഴുതി കൊടുത്തിരിക്കുന്ന പരാതികളാണ്, 29-ാം തീയതിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പരാതികൾ വനം വകുപ്പ് എഴുതി കൊടുക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണ്! ഞാൻ ചോദിക്കട്ടെ, 304-ാം വകുപ്പ് അനുസരിച്ചാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം വനപാലകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വളരെ വ്യക്തമായ തെളിവുകളില്ലേ ഇതുവരെ ഉള്ളത്? ഈ മത്തായിയെ സ്വന്തം ഭവനത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി ഇത്രമാത്രം ചെറുപ്പക്കാരനായ ഒരു കുടുംബനാഥനെ ഇല്ലായ്മ ചെയ്തവരുടെ പേരിൽ IPC 302-ാം വകുപ്പ് അനുസരിച്ച് കേസെടുക്കണം. എന്തിനാ മടിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, പ്രമോദ് ഉൾപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് പ്രതിബദ്ധമായിരുന്നെങ്കിൽ ഈ സമരം ചെയ്യത്തില്ലയോ? കോൺഗ്രസോ കേരള കോൺഗ്രസോ ജനാധിപത്യ പാർട്ടികളോ സമരം ചെയ്യുന്നത് അവരുടെ നിലപാടാണ്, അത് തെറ്റാണെന്ന് ആർക്കാ പറയാൻ പറ്റുന്നത്? ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരവരുടേതായിട്ടുള്ള നിലപാടുണ്ട്. ഞാൻ ചോദിക്കുന്ന ഇത് ഒരു തെറ്റായ നടപടിയാണെന്ന് പ്രമോദിന് മാനസിക നെഞ്ചത്ത് കൈവച്ചിട്ട് പ്രമോദിന് പറയാൻ പറ്റും ഈ വനപാലകർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയാണെന്ന്? ഈ കസ്റ്റഡിയിലുള്ള ഈ മരണം വനപാലകര് കുറ്റം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഗുരുതരമായ വീഴ്ചയാണ്. ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ആ ആളിന് എല്ലാവിധമായ സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കസ്റ്റഡിയിലെടുത്ത ഉദ്യോഗസ്ഥന്മാരുടെയാണ്. ഇവിടെ അത് നടന്നോ? 7 വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം കിണറ്റിൽ ചാടിയെന്ന് പറഞ്ഞു. കിണറ്റിൽ ചാടിയപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെടുത്തിട്ടുണ്ടോ പ്രമോദെ? ഈ കിണറ്റിൽ ചാടി എന്ന് പറയുന്ന ആരോപണമല്ലേ ഉള്ളൂ, അങ്ങനെ ചാടി നമുക്ക് പറയാം. പക്ഷെ അവിടെ എല്ലാവരും പറയുകയാണ് അവിടെ കിണറ്റിൽ ചാടിയെന്നു, ചാടിയപ്പോ രക്ഷിക്കത്തില്ല. ഉദ്യോഗസ്ഥന്മാർ പറയുന്ന ആരോപണങ്ങളാണ്, ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. ഞങ്ങൾ തീർത്ത് പറയുന്നു, ഈ മത്തായിയെ ഗുരുതരമായി അടിച്ചവശനാക്കി ഈ കിണറ്റിലേക്ക് തള്ളിയിട്ടതാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് വന്നിരിക്കുന്നേ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് മരിച്ചെന്നും ആന്തരിക അവയവങ്ങൾക്കും എല്ലാം റിപ്പോർട്ട് വരാൻ കിടക്കില്ലേ? അതിനെല്ലാം നിയമമുണ്ടല്ലോ. ആന്തരിക അവയവങ്ങളുടെ റിപ്പോർട്ട് വരാൻ കിടക്കില്ലേ? പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് എന്താ വീഴ്ചയിലുണ്ടായ ആഘാതങ്ങളാണ്, വീഴ്ചയിലുണ്ടായ ആഘാതങ്ങൾ കാലൊടിഞ്ഞിട്ടുണ്ട്, അത് ഒരു അടിയിൽ നിന്നും മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നുള്ള രീതിയിലല്ലല്ലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നേ. അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ, ഇവിടെ ഉണ്ടാകുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഈ കേസ് ഇതിന്റെ FIR തന്നെ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, നമ്മുടെ KM ബഷീറിന്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് എങ്ങനെ കേസുകൾ വളരെ കൃത്യമായി വളച്ചൊടിച്ചുകൊണ്ട് പോകാം എന്ന്. നന്നായി അറിയാവുന്നവർ തന്നെയാണ് അവിടെ. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ, പ്രമോദ് പറഞ്ഞതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ ഇല്ലേ എന്ന് ചോദിച്ചാൽ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ ഉണ്ടാകാം. എത്രയോ കാര്യങ്ങൾ നമ്മളത് കണ്ടു, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ എത്ര സുന്ദരമായി വരാം.
മദ്യപിച്ച് അവശനായി എണീറ്റ് നടക്കാൻ പോലും വയ്യാതെ നാട്ടുകാരുടെ മുന്നിൽ നിന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ എത്ര സുന്ദരമായിട്ടാണ് ബാക്കിയുള്ള രേഖകൾ ഉണ്ടാക്കി രക്ഷിച്ചുകൊണ്ട് പോയത്. നമ്മുടെ തലസ്ഥാന നഗരത്ത് മാധ്യമപ്രവർത്തകർ ഇത്തരം ജാഗ്രതയോടുകൂടി നിന്നിട്ട്, അപ്പൊ അതൊക്കെ സംഭവിക്കാം. അതുകൊണ്ടാണ് ഈ കുടുംബത്തിന് സംശയം ഉണ്ടാകുന്നത്. ഇപ്പോ പ്രമോണി വിഷയത്തിൽ ഒരു ഒരു കടും പിടുത്തം പിടിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതാണ്, രാഷ്ട്രീയം ഇതിനകത്ത് വന്നുപോയി എന്നുള്ളതാണ് വക്കീല്. അല്ല, അത് ഈ പ്രമോദിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു ആളെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ആ ഒരു നിലപാടെടുക്കാൻ സ്വാഭാവികമായിട്ട് അതിന് നമുക്ക് അദ്ദേഹത്തിനെ കുറ്റം പറയാൻ കഴിയില്ല. നേരത്തെ അതേപോലെ കോൺഗ്രസിന്റെ അവർ രണ്ടു കൂട്ടരും പറയുന്നത് ജനപക്ഷത്ത് നിന്നുകൊണ്ട് നീതി ലഭിക്കണമെന്നാണ്. ജനപക്ഷത്ത് നിന്നുകൊണ്ട് നീതി ലഭിക്കണമെങ്കിൽ പോലീസ് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തണം, നടത്തണ്ടേ? നേരത്തെ ഇവിടെ ഈ കേസിന്റെ ഒരു ഫാക്ട്സ് ഞാൻ പറയാം. അത് റിജി മാത്യു സാറ് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ എനിക്കത് മനസ്സിലായതാണ്. അതായത് ഈ മെമ്മറി കാർഡ് മത്തായി കിണറ്റിൽ കൊണ്ടിട്ടു അത് എടുത്തു കൊടുക്കാം എന്ന് പറഞ്ഞ് ഫോറസ്റ്റ് കാർ കൊണ്ടുപോയെന്നാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ വന്നാൽ തന്നെയും ഫോറസ്റ്റ് കാർക്ക് ഈ കേസ് എടുക്കാൻ പറ്റില്ല, കാരണം ഇത് ഫോറസ്റ്റ് ആക്ടിലെ ഷെഡ്യൂളിൽപ്പെട്ട ഒരു ഐറ്റം അല്ല ഈ മെമ്മറി കാർഡ്. അത് പോലീസ് അന്വേഷിക്കേണ്ട ഫോറസ്റ്റ് കാർ പറയുന്ന കാര്യമാണ് ഞാനത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരു പ്രതി സെക്ഷൻ 27 അനുസരിച്ചുള്ള റിക്കവറി, എവിഡൻസ് ആക്ട് സെക്ഷൻ 27 അനുസരിച്ചുള്ള റിക്കവറിക്ക് കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കും ഞാനതാ ഇവിടെയാണ് ഈ സാധനം സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് പറയും. കിണറ്റിലാണെങ്കിലും കായലിലാണെങ്കിലും കടലിലാണെങ്കിലും പ്രതി ഇറക്കിയല്ല മെറ്റീരിയൽ ഓബ്ജക്ട് റിക്കവറി ചെയ്യുന്നത്, വേറെ ആരെങ്കിലും എടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് കടലിലും കായലിലും ആളെ പോലീസ് ഉപയോഗിച്ചുകൊണ്ടാണ് മെമ്മറി ഐ മീൻ മെറ്റീരിയൽ ഓബ്ജക്ട് റിക്കവറി ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയാണെങ്കിൽ ഇയാൾ കിണറ്റിലേക്ക് പറഞ്ഞയക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അത് എടുക്കാൻ കെട്ടി പോയപ്പോൾ ചത്തുപോയെന്ന് മരിച്ചുപോയെന്നാണ് ഈ ഇപ്പൊ ഫോറസ്റ്റ് പറയുന്ന വാദം. അത് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. അപ്പൊ അതിനകത്ത് ഒരുപാട് മാനിപ്പുലേഷൻസ് ഉണ്ട്, മനസ്സിലായില്ലേ? അത് അത് മാത്രമല്ല, ഈ ലാസ്റ്റ് സീൻ ടുഗദർ തിയറി എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ മത്തായി അവസാനം വീട്ടിൽ നിന്ന് പോകുന്ന ഒരു ഫോറസ്റ്റ് കാരാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇത് കാണുന്ന വീട്ടിലെ ബന്ധുക്കളാണ്, ഭാര്യയും മക്കളും സഹോദരങ്ങളും ഒക്കെയാണ് കാണുന്നത്. അവര് സെക്ഷൻ 6 ഓഫ് ദ എവിഡൻസ് ആക്ട് വളരെ ക്ലീൻ ആണ്. അവസാനമായി ഇവരാണ് കൊണ്ടുപോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ അവർ മരിച്ച ഡെഡ് ബോഡി കാണുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരുടെ കസ്റ്റഡിയിൽ വെച്ച് മരിച്ചു എന്നാണ്. അതിന് ഒരു സംശയം വേണ്ട. അത് അത് പ്രൂവ് ചെയ്യണോ, അത് ഡിഫെൻഡ് ചെയ്യാനുള്ള ലീഗലായിട്ടുള്ള ബാധ്യത ഫോറസ്റ്റ് ബേസ്ഡാണ്. പക്ഷേ അവിടെയും പോലീസുകാർ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പോലീസ് നല്ല വണ്ണം അറിയാം ഈ റിക്കവറി എങ്ങനെയാണ് നടത്തേണ്ടത്. ഇപ്പം നേരത്തെ നമ്മുടെ പ്രമോദ് പറഞ്ഞു പോസ്റ്റ്മോർട്ടത്തിലും മറ്റു കാര്യങ്ങളും പോലീസ് നല്ല രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട് പറഞ്ഞു. അതിനോടൊന്നും എനിക്ക് നിയമപരമായി ഈ കേസിൻ്റെ ചുറ്റുപാടുകൾ മനസ്സിലാക്കിയത്തോളം എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം പോലീസ് ചെയ്യേണ്ടത് ആദ്യം ഈ റിക്കവറി ഈ ഫോറസ്റ്റുകാരുടെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് തന്നെ ആദ്യം അവരെ ക്വസ്റ്റ്യൻ ചെയ്യണം. നിങ്ങൾ കസ്റ്റഡിയിലിരുന്ന പ്രതി ഈ മെറ്റീരിയൽ ഓബ്ജക്റ്റ് അതായത് മെമ്മറി കാർഡ് എടുത്തു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മറ്റൊരാളെ കിണറ്റിൽ ഇറക്കി അത് എടുക്കാൻ ശ്രമിച്ചില്ല, ഈ പ്രതിയെ തന്നെ ഇറക്കി ചെന്നതിനാണ്? അവിടെയല്ലേ ആ സംശയം കിടക്കുന്നത്? ഏറ്റവും വലിയ ഇല്ലീഗലായിട്ടുള്ള പ്രൊസീജിയറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഫോറസ്റ്റും പോലീസും. പോലീസിന് ഇതിനെ ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നത് മുകളിൽ നിന്നുള്ള എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടാവാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ് സഭയും അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയവും ഒക്കെ ഇതിൻ്റെ പിന്നിൽ കടന്നു കയറിയത് കൊണ്ടാവാം ചിലപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു അലംഭാവം സ്വീകരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ മന്ത്രിയും എം എൽ എ ഒക്കെ ഇടപെട്ടു. നമുക്കറിയാമല്ലോ ഇടതുപക്ഷത്ത് ഇപ്പം ഇരിക്കുന്ന ഏത് മന്ത്രിക്കും ഒരു ലിമിറ്റേഷനുണ്ട്. അവർക്ക് ആർക്കും മുഖ്യമന്ത്രിക്ക് ഒക്കെ അപ്പുറത്ത് പോയി നിന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർ മിണ്ടാതെ പാസീവായിട്ട് ഇരിക്കാനേ പറ്റൂ. നമ്മൾ ഈ അടുത്ത കാലത്ത് ഉള്ള കേസുകളെല്ലാം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഇവിടെ പോലീസ് കൃത്യമായും എനിക്ക് തോന്നുന്ന ഈ പി പി മത്തായിയുടെ ബന്ധുക്കൾ ആരോ ഹൈക്കോടതി സമീപിച്ചു. ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം അനുസരിച്ചിട്ട് പത്തനംതിട്ട എസ് പി ഈ കേസിൻ്റെ തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് കോടതിക്ക് ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും പോലീസിൻ്റെ ഭാഗത്ത് അന്വേഷണത്തിൽ വീഴ്ച വന്നെന്ന് ഹൈക്കോടതിക്ക് ബോധ്യം വന്നാൽ ഇത് ക്രൈംബ്രാഞ്ചോ മറ്റേതെങ്കിലും പോലീസ് ഏജൻസി അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ അനിൽ തോമസ്, ഇവിടെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഈ വിഷയത്തിലെ ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങളാണ് എന്നുള്ളതാണ് പ്രശ്നം. രാഷ്ട്രീയമാണ് ഇതിനകത്തുള്ള പ്രശ്നം. ഇപ്പോ വക്കീൽ ചൂണ്ടിക്കാണിക്കുന്നതിൽ ഒരു കാര്യമുണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പൊക്കെ ഇത്രയും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം 21 ദിവസമായിരുന്നു മൃതദേഹം ഇരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി അറിയാത്ത കാര്യമൊന്നും ആയിരിക്കില്ല, അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാകും. അവിടെ സി പി എമ്മിന്റെ എം എൽ എ ആണുള്ളത്. അദ്ദേഹം സ്വാഭാവികമായി അക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു അവസരത്തിൽ പെടുത്തിയിട്ടുണ്ടാകും. അത് അങ്ങനെ സഭയടക്കം ഏറ്റെടുത്തിരിക്കുന്ന ഒരു വിഷയമാണ്, അതുകൊണ്ട് ആ ഒരു ശ്രദ്ധയൊക്കെ ഉണ്ടാകും. പക്ഷെ അവിടെ ശ്രദ്ധ ഉണ്ടാകുമ്പോൾ ഇതാണ് പ്രശ്നം.
ആഹാ കോൺഗ്രസ് ഇത് ഏറ്റെടുത്തു അല്ലെങ്കിൽ യു ഡി എഫ് ഇത് രാഷ്ട്രീയമായി ഏറ്റെടുത്തു അവിടെ സമരം ചെയ്യുന്നു എന്നാൽ പിന്നെ നോക്കട്ടെ എന്നുള്ള ചിന്ത ഉണ്ടായാൽ കുറ്റം പറയാൻ അവരെയും കുറ്റം പറയാനാകില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ജനപക്ഷ രാഷ്ട്രീയമാണ് ഞങ്ങൾ നോക്കുന്നത് എന്ന് പറയുമ്പോൾ മറുവശത്ത് അന്വേഷണം അതിൻ്റെതായ വഴിയിൽ നടക്കട്ടെ, അതിന് കാലതാമസം എടുക്കും, അപ്പോൾ പിന്നെ എന്തിന് ഈ മൃതദേഹം അങ്ങനെ വച്ചിരിക്കുന്നു എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു. അവിടെ ഇടയ്ക്ക് ഈ വിലപേശലിന്റെ ഒരു വിഷയം ഉണ്ട് എന്നുള്ള ആരോപണം ചിലയിടത്തെങ്കിലും ഉയരുന്നുമുണ്ട്. കോൺഗ്രസിന് ഇതിനകത്ത് എന്ത് വിലപേശനാണ്? ഇതൊരു പരിഷ്കൃത സമൂഹത്തിൽ ഒരു ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഒരു ദുരവസ്ഥയാണ് ഈ കേസിലുണ്ടായിരിക്കുന്നത്. ഇത് കോൺഗ്രസ് അല്ല പിന്നെ മത്തായിയുടെ മൃതദേഹം മോർച്ചറിയിൽ വെച്ച് വിലപേശൽ നടത്തുന്നത്. ഈ ഒരു വലിയ പിന്തുണ ലഭിക്കുമ്പോൾ സ്വാഭാവികമായി അവരും ചിന്തിക്കും എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന്. എന്തായാലും ആ കുടുംബം അങ്ങനെ അങ്ങനെ മറുവശത്ത് ഇതൊന്നും അറിയാത്ത ഒരാൾ എന്നുള്ള നിലയിൽ നമ്മൾ ഞാൻ അതിനകത്ത് വേറൊരു തർക്ക വിഷയമായി പറയുന്നതല്ല, ചിന്തിക്കാം. ഇത്രയും ഒരു പിൻബലം രാഷ്ട്രീയ പിൻബലം ഒക്കെ ഞങ്ങൾക്കുള്ളത് കൊണ്ട് എന്നാൽ പിന്നെ അങ്ങനെ ആകാമെന്ന് ചിന്തിക്കാമല്ലോ. അല്ല ഞാനൊന്നും ഞാൻ പൂർത്തിയാക്കട്ടെ. ഇപ്പൊ ഞാൻ പറയട്ടെ, 21 ദിവസമായി മൃതദേഹം മോർച്ചറിൽ ഇരിക്കുന്നു. ആ കുടുംബം പറയുന്നു പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം ചുമത്താതെ ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ മൃതശരീരം സംസ്കരിക്കില്ല. അത് അത് കെ പി സി സി തീരുമാനിച്ചല്ല, അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചല്ല, ആ കുടുംബം തീരുമാനിച്ചാണ്. അപ്പൊ ആ കുടുംബം കേരളീയ പൊതുസമൂഹത്തിനോട് സഹായം അഭ്യർത്ഥിച്ചു. കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ കൈകൂപ്പി കണ്ണീരോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ഭാര്യയും മക്കളും കുടുംബവും പിന്നെ സഹായത്തിന് വേണ്ടി യാചിക്കുന്നു, നീതിക്ക് വേണ്ടി യാചിക്കുന്നു. ആ നീതിക്ക് വേണ്ടി യാചിക്കുന്ന ഒരു കുടുംബത്തിന് അവരുടെ അവരുടെ പിന്നെ രാഷ്ട്രീയം എന്തായാലും അവരുടെ പിന്നെ ജാതി എന്തായാലും മതം എന്തായാലും ആ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് പരിഷ്കൃത സമൂഹത്തിൽ അവർക്ക് കിട്ടേണ്ടുന്ന പിന്തുണ, ആ പിന്തുണയാണ് പൊതുസമൂഹം അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ആ പിന്തുണയാണ് കോൺഗ്രസ് പാർട്ടി അവർ കൊടുക്കുന്നത്, ആ പിന്തുണയാണ് സി പി എമ്മും സി പി എമ്മും ഒഴിച്ചുള്ള മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും കൊടുക്കുന്നത്. അപ്പൊ അത് കോൺഗ്രസിന്റെ ധാർമ്മികപരമായ രാഷ്ട്രീയമായ പിന്നെ സംഘടനാപരമായ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. കോൺഗ്രസിനെ കുറ്റം പറയാൻ പറ്റില്ല. മറ്റൊന്ന്, എന്തുകൊണ്ട് 21 ദിവസമായി ഇത് ഇത് പിന്നെ ഈ മൃതദേഹം മോർച്ചറിൽ ഇരിക്കുന്നു, എന്തുകൊണ്ട് ഇപ്പോഴും സംസ്കരിക്കുന്നില്ല, എന്തുകൊണ്ട് കോൺഗ്രസ് സമര രംഗത്തേക്ക് വരുന്നതിന് മുമ്പ് മുന്നറിയിപ്പുകൾ നൽകി, എന്തുകൊണ്ട് മറ്റ് പിന്നെ കേരളത്തിലെ മറ്റ് ആത്മീയ സംഘടനകള് സാമുദായിക സംഘടനകൾ രംഗത്ത് വന്ന് സർക്കാരിനോട് അഭ്യർത്ഥിച്ചു, ആവശ്യപ്പെട്ടു, അവർക്ക് അവരോട് സമ്മർദ്ദം ചെലുത്തുന്നു, ചർച്ചകൾ നടത്തുന്നു, എന്തുകൊണ്ട് സർക്കാർ പ്രതികളെ സംരക്ഷിക്കുന്നു, എന്തുകൊണ്ട് 21 ദിവസമായി മൃതശരീരം അവിടെ ഇരിക്കേണ്ടി വരുന്നു? ഇതിന് ഞാൻ പറയാം, ഈ കോവിഡ് കാല 19 കാലത്ത് ഒരു ഓൺലൈൻ ചർച്ച നടന്നു, 19 ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിലുള്ള ഒരു വലിയ ചർച്ച നടന്നു. ആ ചർച്ചയിൽ പങ്കെടുത്ത മത്തായിയുടെ ഭാര്യ ഷീബയോട് ജില്ലാ കളക്ടർ എന്താ പറഞ്ഞത്? ജില്ലാ കളക്ടർ പറഞ്ഞത്, എനിക്ക് ജില്ലാ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്നുള്ള നിലയിൽ ആ മൃതദേഹം സംസ്കരിക്കാനുള്ള അധികാരമുണ്ടെന്ന് ഇൻഡയറക്റ്റായിട്ട് അവരെ ഭീഷണിപ്പെടുത്തി. അപ്പൊ അവർ പറഞ്ഞ മറുപടി എന്താ? അവരെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ പോലെ IAS പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയൊന്നുമല്ല, അവര് ഒരു സാധാരണ കുടുംബത്തിലെ സാധാരണ സ്ത്രീയാണ്. അവര് പറഞ്ഞു, അങ്ങനെ താങ്കളുടെ അധികാരം ഉപയോഗിച്ച് അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ അതേ അധികാരം ഉപയോഗിച്ച് മറ്റുള്ള ചില ആളുകളുടെയും കൂടെ മൃതശരീരം സംസ്കരിക്കാൻ ആ അധികാരം ഉപയോഗിക്കേണ്ടി വരുമെന്ന് അവർ മറുപടി കൊടുക്കുകയുണ്ടായി. അപ്പം ഭരണകൂടം അവർക്ക് നീതി കൊടുക്കേണ്ടുന്ന ഭരണകൂടം, അത് ആഭ്യന്തര വകുപ്പായാലും പോലീസ് ആയാലും ജില്ലാ കളക്ടർ ആയാലും ജില്ലാ ഭരണകൂടം ആയാലും അവർക്കൊരു നിഷേധാത്മകമായ ഒരു നിലപാടെടുക്കുന്നു. എന്തുകൊണ്ട് ഈ വൈരാഗ്യം? അത് വൈരാഗ്യമല്ല, അത് മറ്റാരെയോ സംരക്ഷിക്കാനുള്ള നിലപാടാണ്. ആ നിലപാടിനെ ഞങ്ങൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും, ആ നിലപാടിനെതിരെ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. ആ നിലപാടിൽ പ്രതിഷേധമുള്ളത് കൊണ്ടി അവിടെ ആ കുടുംബത്തെ സന്ദർശിച്ചത്, അവിടെ സമരപന്തലിൽ വന്നത്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ആ കുടുംബത്തെ സന്ദർശിച്ചത്, സമരപന്തലിൽ വന്നത്, കേരളത്തിന്റെ കെ പി സി സി പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ കുടുംബത്തെ സന്ദർശിച്ചത്, സമരപന്തലിൽ വന്നത്. എന്തുകൊണ്ട് സി പി എമ്മിന്റെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാര് അവിടെ ഇതിൽ തിരിഞ്ഞു നോക്കിയോ? സി പി ഐയുടെ ഈ വനം വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി അവിടെ തിരിഞ്ഞു നോക്കിയോ? എന്തുകൊണ്ടില്ല? അപ്പോ അവർക്ക് കുറ്റബോധമുണ്ട്, അവർക്ക് കുറ്റബോധമുണ്ട്. മടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ടതുള്ളൂ. കോൺഗ്രസിന് അതില്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതില്ല, മറ്റ് സഭാ നേതൃത്വങ്ങൾക്ക് അതില്ല. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിന്റെ മുമ്പിൽ സി പി എമ്മും സി പി എം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പും പതിക്കൂട്ട് നിൽക്കുന്നത്. ഒരൊറ്റ ഫോൺ കോള് പോലെ കേരളത്തിന്റെ ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, ഒരു വീട്ടിൽ നിന്ന്
ഒരു പിന്നെ ഒരു ഗൃഹനാഥനെ, വെറും 41 വയസ്സുള്ള ചെറുപ്പക്കാരനെ, മത്തായിയെക്കുറിച്ച് പിന്നെ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സൂപ്പർ ഹീറോ ആയിട്ടാണ്. കാരണം ഈ 41 വയസ്സിനിടയിൽ 13 അംഗ കുടുംബത്തിനെ ചെലവിന് കൊടുക്കുന്ന ഒരാളാണ്. ആ കുടുംബത്തിലെ ഓരോ ആളുകളുടെയും അവസ്ഥ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ റജി മാത്യുവോ അഡ്വക്കേറ്റ് വേണുഗോപാലോ മറ്റുള്ളവരൊക്കെ പറഞ്ഞു കാണുമായിരിക്കാം. അങ്ങനെ നിരാലംബരായ, അടിച്ചമർത്തപ്പെട്ട, വാടക വീട്ടിൽ താമസിക്കുന്ന ആ കുടുംബത്തിന്, ആ കുടുംബത്തിന് ഈ 41 വയസ്സിനിടയിൽ ജീവിക്കാനാവശ്യമായ എല്ലാ സമരങ്ങളും നടത്തി, എല്ലാ പോരാട്ടങ്ങളും നടത്തി പൊരുതി ജീവിക്കുന്ന ഒരാളായിരുന്നു മത്തായി. അയാള് പന്നി ഫാം നടത്തുകയുണ്ടായി, മറ്റുള്ളവരുടെ കൃഷിയിടങ്ങൾ പാട്ടത്തിനെടുത്ത് കൃഷി നടത്തുന്നു. അയാള് പിന്നെ അവിടെ ഒരു പിന്നെ സ്വകാര്യ ആംബുലൻസ് സർവീസ് നടത്തുന്നു. അങ്ങനെ കേരളീയ അവിടുത്തെ പൊതുസമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ പോരാട്ടങ്ങളും നടത്തുകയും ആംബുലൻസ് സർവീസ് ഉൾപ്പെടെയുള്ള ആധുനിക സേവന രംഗത്ത് മുമ്പന്തി നിൽക്കുകയും ചെയ്യുന്ന ഒരു 41 വയസ്സുള്ള ഒരു പയ്യൻ, അയാളെ 4 മണിക്ക് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് 6:30 കിണറ്റിൽ മരിച്ചു കിടക്കുന്നത് കാണുന്നു. എന്താണിത്? വെള്ളരിക്കപ്പെട്ടണമോ? ഇത് ഇന്നലെ തുടങ്ങിയില്ല. മത്തായിയുടെ മരണത്തോടുകൂടി പുറത്തു വന്നിരിക്കുന്ന മറ്റു കുറെ കാര്യങ്ങളുണ്ട്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മലയോര മേഖലയിൽ താമസിക്കുന്ന, കാടിനോട് ചേർത്ത് താമസിക്കുന്ന, കാടിനോട് മല്ലടിച്ച് താമസിക്കുന്ന കുടിയേറ്റ കർഷകരായ ആളുകൾ, ആ ആളുകളെ ഫോറസ്റ്റ് വകുപ്പ് പീഡിപ്പിക്കുന്നതിന്റെ വലിയ വലിയ കഥകളാണ് അതിന് പിന്നിലുള്ളത്. ആ കുടുംബങ്ങളെ ഇവർ വേട്ടയാടുന്നു, ആ കുടുംബങ്ങളിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നു, അവരുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു, അവരുടെ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുന്നു, അവരുടെ സ്ത്രീകളെ മേൽ കൈവെക്കുന്നു. നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. മത്തായിയെ പിടിച്ചുകൊണ്ട് പോയി അല്പസമയത്തിനുള്ളിൽ മത്തായിയുടെ ഭാര്യ ഷീബയ്ക്കാണ് ഫോൺ വരുന്നത്. എന്താ പറഞ്ഞത്? 75,000 രൂപ വേണം കൈക്കൂലി. ഇപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എന്നെയോ നിങ്ങളെ ആരെങ്കിലുമോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോ പോലീസ് വന്ന് വീട്ടിൽ പിടിച്ചുകൊണ്ട് പോയാൽ എന്തിനാണ് നമ്മുടെ ഭാര്യമാർക്ക് ഫോൺ വരുന്നത്? അപ്പോ ഒരു കാര്യം മനസ്സാക്കിക്കൊള്ളൂ, ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകളെ, അവരുടെ കുടുംബത്തെ, അവരുടെ വീട്ടിലെ സ്ത്രീകളെ കൈവെക്കാൻ മടിക്കാത്ത അധമന്മാരാണ്, സാമൂഹ്യ വിരുദ്ധന്മാരാണ് ഇന്ന് ഫോറസ്റ്റ് വകുപ്പിലുള്ളത്. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പിരിച്ചുവിടണം. കാടിനെ സംരക്ഷിക്കാൻ ഈ ഫോറസ്റ്റുകാരല്ല വേണ്ടത്. കാടിനെ സംരക്ഷിക്കാൻ ആദിവാസി യുവാക്കൾക്ക് പരിശീലനം നൽകി അവരാണ് കാടിനെ സംരക്ഷിക്കാൻ വേണ്ടത്. അല്ലാതെ സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഈ കൂട്ടത്തെ ഇനി കേരളത്തിന് ആവശ്യമില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഉന്നതരായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ വരുമാനം പരിശോധിക്കണം, അവരുടെ അവർക്ക് അവരുടെ സമ്പത്ത് പരിശോധിക്കണം. ഇത് പരിശോധിക്കപ്പെട്ട് വിജിലൻസ് ഇടപെട്ട് പരിശോധിക്കേണ്ടത് ഒരു കാര്യമാണിത്. സമയം അവസാനിക്കാറായതുകൊണ്ടാണ്. അതെ, കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിലേ കൂടിയാണ്. പ്രമോൺ വളരെ ചുരുക്കത്തിൽ ഈ വിഷയത്തിൽ, കാരണം അതിനെ രാഷ്ട്രീയമായി എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നു, നിങ്ങൾ ഈ രാഷ്ട്രീയം പറഞ്ഞ് ഈ ഒരു വിഷയത്തെ ലഘുവായി കാണരുത് എന്നുള്ള നിലപാടാണ് അവർ ഉന്നയിക്കുന്നത്. കാരണം എന്തുകൊണ്ടാ മൃതദേഹം സംസ്കരിക്കുന്നില്ല എന്നതിന് കൃത്യമായ ഉത്തരങ്ങളുണ്ട്. പ്രമോൺ, ഓഡിയോ കേൾക്കുന്നില്ല. പ്രമോണിന്റെ ഓഡിയോക്ക് തടസ്സങ്ങളുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് സമയം അവസാനിക്കുകയും ചെയ്യുന്നു. ശ്രീ റജി മാത്യു ഒടുവിൽ പറഞ്ഞു നിൽക്കുമ്പോൾ, എന്തായാലും ഈ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ നിലപാടുകളുണ്ട്, ആ തരത്തിലുള്ള ഇടപെടലുകൾ സ്വാഭാവികമാണ്. ഇപ്പോ ആഭ്യന്തര വകുപ്പിന് ഒരു പരാജയം ഉണ്ടാകുമ്പോൾ ആ വിഷയം ഉയർത്തിക്കാട്ടുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഒരു ദൗത്യമാണ്, രാഷ്ട്രീയ ദൗത്യമാണ്. ആ രാഷ്ട്രീയ ദൗത്യമാണ് അനിൽ തോമസ് DCCയുടെ വൈസ് പ്രസിഡന്റാണ് ഉത്തരവാദിത്വത്തോടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അത് തന്നെയാണ്, ആ രാഷ്ട്രീയ ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തത് എന്നുള്ളതാണ്. ആ ഒരു കുടുംബത്തിന് താങ്ങായി നിൽക്കേണ്ടതും ആ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിനെയും ഉത്തരവാദിത്വമാണ് എന്ന് കണ്ടതുകൊണ്ടാണ് ആ ഇടപെടൽ ഉണ്ടായത് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായി മാറി നിൽക്കുമ്പോൾ ആ കുടുംബം, ഈ നേരത്തെ പറഞ്ഞതുപോലെ അനു തോമസ് ചൂണ്ടിക്കാട്ടിയതുപോലെ, നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ, അത്രയും വലിയ ആളുകളെ ഒരുമിച്ച് സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ വിടവാങ്ങൾ ആ കുടുംബത്തിനുണ്ടാകുന്ന ഒരു വലിയ ശൂന്യതയുണ്ട്. ആ ശൂന്യത പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ ഈ നിയമ പോരാട്ടത്തോടൊപ്പം തന്നെ ആ ഒരു ഇടപെടൽ ഏതൊക്കെ തരത്തിൽ ഉണ്ടാകുമെന്ന് കൂടി നമുക്ക് ഈ ചർച്ചയിൽ, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതിൽ നിന്ന് മാറി എന്നുള്ള ഒരു പ്രതികരണം ആ വിഷയത്തിൽ കൂടി ഒന്ന് കേട്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. മത്തായിയുടെ കുടുംബത്തിന് സഭയാണെങ്കിലും മറ്റ് ജനാധിപത്യ വിശ്വാസികളാണെങ്കിലും അവരവരിൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഇവിടെ പ്രവീണെ, എനിക്ക് മത്തായിയുമായിട്ട് ഏതാണ്ട്
പത്ത് വർഷത്തോളമായി നല്ല ഒരു വ്യക്തിബന്ധം ഉള്ള ഒരാളാണ്. ഈ മത്തായിയിലില്ലാത്ത കുറ്റങ്ങൾ ആരോപിച്ച് മത്തായിയുടെ മരണം ഒരു യാഥാർത്ഥ്യ മരണമാക്കി മത്തായി ആത്മഹത്യ ചെയ്തതായിട്ട് വരുത്തുന്നതിനോടാണ് നമുക്ക് എതിർപ്പ്. അതല്ല ഇവിടെ നടന്നത്. ഒരു ജനാധിപത്യ രാജ്യമല്ലേ? ആ ജനാധിപത്യ രാജ്യത്ത് മാതൃകാപരമായ നിയമങ്ങളില്ലേ? അത് അനുശാസിക്കേണ്ടത് അതിൻ്റെ ഭരണ തന്ത്രജ്ഞന്മാരുടെ ഉത്തരവാദിത്തമല്ലേ? അത് ഇവിടെ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സഭയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു വിഷയം. ഇവിടെ മലങ്കര ഓർത്തഡോക്സ് സഭ തന്നെയല്ല, എല്ലാ സഭകളും ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം ഈ മത്തായിയുടെ നിന്ദ്യമായ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ നീചമായ പരിപാടി അതിനെ എതിർക്കുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള അനുഭവങ്ങൾ മേലിൽ ഒരാൾക്കുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. അല്ലാതെ മത്തായിയുടെ ഡെഡ് ബോഡി വെച്ചിട്ട് വിലപേശുന്ന പരിപാടിയൊന്നും സഭയ്ക്കില്ല. അത് പ്രിയപ്പെട്ട അനിൽ തോമസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് മത്തായിയുടെ കുടുംബാംഗങ്ങളുടെ തീരുമാനമാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ തീരുമാനമാണ്, അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളുടെ തീരുമാനമാണ്. പക്ഷേ ഇവിടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ കസ്റ്റഡി മരണമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ കസ്റ്റഡി മരണത്തിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പേരിൽ IPC 302 ചാർജ് ചെയ്ത് നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകണം. അത് സ്വീകരിക്കാതിരിക്കുന്നിടത്തോളം കാലം യഥാർത്ഥ കുറ്റവാളികളെ കുറ്റക്കാരല്ലാതെ മാറ്റി നിർത്തി അവരെ യാതൊരു കുഴപ്പമില്ലാതെ ഈ രാജ്യത്ത് കൂടി യഥേഷ്ടം സഞ്ചരിച്ച് മുന്നോട്ട് പോവുകയാണല്ലോ. അവർക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ. ഇതുപോലൊരു രാജ്യമുണ്ടോ? ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവരുടെ അടുത്ത് യാതൊരു തരത്തിലുമുള്ള നിയമ നടപടികൾ സ്വീകരിക്കാതെ അവർ വിട്ട് ഈ യഥാർത്ഥ കുറ്റക്കാരല്ലാതെ മാറിപ്പോകുന്നതിനുള്ള സാഹചര്യം പോലീസ് ഉണ്ടാക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം സംശയമുണ്ട്. അത് തെറ്റായ നടപടിയാണ്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം, സഭയെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ സഭയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ പരിശുദ്ധ ബാബാ തിരുമേനിയും അതുപോലെ തന്നെ ഇടവ മെത്രാപ്പൊലീത്ത അഭ്യുന്നനായ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമേനിയും ഒക്കെ ആ ഭവനത്തിൽ പോവുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ആ കുടുംബങ്ങളെ സഹായിക്കുന്നതിന് അങ്ങേയറ്റം ഏത് അറ്റത്തോളം വരെ വേണ്ടിയും പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അത് 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 തന്നെയാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ പറയുന്നത് പോലെ അതൊരു വലിയ രാഷ്ട്രീയ വിഷയമൊക്കെ ആയി മാറിപ്പോകുമ്പോൾ ആ കുടുംബം ആ കുടുംബത്തിന് ഇനി മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളതാണ്. അത് ശ്രീ റെജി മാത്യുവിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യം. അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ, ആ ഒരു കുടുംബത്തിനോടൊപ്പം നിൽക്കാൻ സാധിക്കുകയും വേണം. രാഷ്ട്രീയത്തിനപ്പുറത്ത് ഇപ്പോൾ ഈ പറയുന്ന പ്രമോൺ പോലും ആ കുടുംബത്തിന് ഒപ്പം, ആ മനസ്സ് എന്തായാലും ആ ഗൃഹനാഥം നഷ്ടപ്പെട്ടു പോയ ആ കുടുംബത്തിനൊപ്പം തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞതാണ്. സങ്കടകരമായ അവസ്ഥ. പക്ഷേ ഈ രാഷ്ട്രീയം വരുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ചില ആശയക്കുഴപ്പങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി ശ്രീ റെജി മാത്യു വൈരപ്ര, ഒപ്പം അഡ്വക്കേറ്റ് വേണുഗോപാൽ, പ്രമോൺ, അനിൽ തോമസ്.